ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ മറ്റൊരു ലൈവിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യണം. ഈ ഒരു കൊറോണ കാലത്ത് ഞങ്ങളുടെ ബിസിനസ്സിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ ഈ ഒരു ലൈവിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എല്ലാ ബിസിനസ്സിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഒരു മാന്യമുള്ള ഒരു ടൈമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു സമയത്താണ് നമ്മൾ ഇത്തരത്തിലൊരു സബ്ജക്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു കൊറോണ കാലഘട്ടം എങ്ങനെയാണ്, ഒട്ടനവധി ആളുകൾക്ക് ഒരു പക്ഷേ ഒരു ടേണിംഗ് പോയിന്റ് ആയേക്കാം ഈ ഒരു വിഷയം. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു വിഷയം നമ്മൾ സംസാരിച്ചത്. ഇന്ന് എന്റെ കൂടെ ഈ ഒരു ബിസിനസ്സിൽ എന്റെ കൂടെ ബിസിനസ് ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കൾ, എന്റെ പാർട്ട്നേഴ്സ് ജോൺ, ഞാൻ ആസ് എ ബിസിനസ് കോച്ച്, ആസ് എ ട്രെയിനർ, പല ബിസിനസ്സുകാരുമായിട്ടും ഞാൻ സംസാരിച്ച സമയത്ത് പലരും സംസാരിക്കുന്നത് ആഫ്റ്റർ കൊറോണ നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് സംസാരിക്കുന്നത്. ആഫ്റ്റർ കൊറോണ, കൊറോണയ്ക്ക് ശേഷം നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കൊറോണ ടൈമിൽ തന്നെ നമുക്ക് പ്രോഗ്രാം കാണുന്നവർക്കെല്ലാം പറയാം, ഞാൻ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്, ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോദി കെയർ എന്ന് പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന വളരെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു കമ്പനിയുടെ പാർട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു മാസത്തോളമായിട്ട് മോദി കെയർ ബിസിനസ്സിൽ, എസ്പെഷ്യലി ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ എന്ത് രീതിയിലുള്ള ഒരു മാറ്റമാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ സാധിച്ചത്? കൊറോണ ഞങ്ങളെ ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ടോ, അതോ ഈ ബിസിനസ്സിൽ ഞങ്ങൾക്ക് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചോ? ഒരുപക്ഷെ മറ്റു പല ബിസിനസ്സുകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബിസിനസ്സിനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ സംസാരിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത് എല്ലാവർക്കും ഒരു ഐ ഓപ്പണിംഗ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്, ഇന്ന് രാവിലെ മുതലും എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ ഞാൻ ഈ ഒരു പോസ്റ്റ്, അതായത് കൊറോണ കാലത്ത് ഞങ്ങളുടെ ബിസിനസ്സിലുണ്ടായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ബിസിനസ് എന്താണ് ചെയ്യുന്നത് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് അദ്ദേഹം എനിക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊക്കെയാണ് ലോകത്ത് ബിസിനസ്സിൽ സംഭവിക്കാൻ പോകുന്നത്, ഈ സമയത്ത് ഇങ്ങനെ ബിസിനസ്സിൽ എന്ത് നടക്കുന്നു എന്ന് പറഞ്ഞൊരു ലൈവ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോ ഞാൻ പറഞ്ഞു ഓഫ്കോഴ്സ് ഞാനതിന് 100% ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം പലതരത്തിൽ, അതായത് ഈ ഒരു ബിസിനസ് എത്രമാത്രം നമുക്ക് ക്രെഡിബിൾ ആയി, അല്ലെങ്കിൽ എത്രമാത്രം സെക്യൂർഡ് ആയി, എത്രമാത്രം പ്രൊട്ടക്റ്റഡ് ആയി നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു വലിയ തിരിച്ചറിവുണ്ടായ ഒരു കാലഘട്ടമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു മാസമായിരുന്നു ഈ ഒരു കൊറോണ ടൈം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിന്, നമുക്കറിയാം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നു, സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരുപാട് കോട്ടം തട്ടി എന്ന് പറയുന്നു, നമ്മള് വല്ലാത്തൊരു സാമ്പത്തിക മാന്ദ്യത്തിലാണെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, ഞങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം മറ്റെല്ലാ ബിസിനസ്സുകളും ഈ പറഞ്ഞതുപോലെ പല പ്രതിസന്ധികളും നേരിടുന്ന സമയത്ത് കുറെ കൂടി നല്ല രീതിയിൽ ഈ ബിസിനസ്സിനെ പരിചയപ്പെടുത്താനും കുറെ കൂടെ നല്ല രീതിയിൽ ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടവിൽ, ദാറ്റ് മീൻസ് ഈ ഒരു മാസം ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ ഒരുപാട് തിരിച്ചറിവുകൾ ഞങ്ങൾക്കുണ്ടായ ഒരു മാസം കൂടെയായിരുന്നു ഈ ഒരു കൊറോണ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം എനിക്ക് തോന്നുന്നു നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ലേണിങ്സ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, അതായത് ഇതൊരു ആക്ച്വൽ ഒരു ബിസിനസ് മോഡൽ ആണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് മോഡലിന് പ്രാധാന്യമുണ്ടോ, ഇത് ശരിക്കും ഒരു ബിസിനസ് മോഡൽ തന്നെയാണോ, ഇന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. ഒപ്പം പല ആളുകൾക്കും ഈ ബിസിനസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ മോദി കെയർ എന്നൊക്കെ പറയുന്ന സമയത്ത് പലപ്പോഴും ഒരു 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 പുച്ഛഭാവം, ഒരു പരിഹാസം ഒക്കെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു കൊറോണ കാലഘട്ടം ശരിക്കും നമ്മൾ കുറെ കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ സാധിച്ചൊരു മാസമാണ്. കാരണം ഞാൻ വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയാണ് നിങ്ങളോട് ഇപ്പൊ സംസാരിക്കുന്നത്. ഐ എം റിയലി എക്സൈറ്റിംഗ് ബിക്കോസ് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു 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 ബിസിനസ് ആണ് ഞങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചെയ്തെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അതിന്റെ ആ ഒരു സ്റ്റോറി തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ലൈവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു മോഡൽ, ഇത്തരത്തിലൊരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് മോഡൽ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും എനിക്കുണ്ടായ ഒരു അനുഭവം ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് വരും കാലങ്ങളിൽ, ഭാവിയിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഇറങ്ങാൻ കഴിയുന്ന, വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന നല്ല
മോഡലായിട്ട് ഈ ഒരു ബിസിനസ് ആ ഒരു കാര്യത്തിൽ ആ ഒരു രീതിയിൽ നടത്തിയതിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് ഭാവിയിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ബിസിനസ് മോഡൽ വളരെ വലിയ ഒരു പ്രതീക്ഷയാണ് നമുക്ക് തരുന്നത്. കാരണം നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് നമ്മൾ ഇന്നുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒരു സാഹചര്യം, ഒട്ടേറെ പ്രതീക്ഷകൾ സമ്മാനിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒരുപാട് കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ കാണുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള പല ബിസിനസ് ഫോർമുലകളും അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ കാണുന്ന പല ബിസിനസ് രീതികളും ഒക്കെ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇത് മുദിഗർ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് മോഡലിന് ഇതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലെ സാമ്പത്തിക മാന്ദ്യവും അതുപോലെ തന്നെ ഇതുപോലെയുള്ള നാച്ചുറൽ കലാമിറ്റീസും ഒക്കെ സംഭവിച്ച സമയങ്ങളിലെല്ലാം മറ്റു രാജ്യങ്ങളിലെല്ലാം ഈ ബിസിനസ് മോഡൽ അതിനെല്ലാം അതിജീവിച്ച ഒരു ചരിത്രമുണ്ടെന്നാണ് പറയുന്നത്. ആക്ച്വലി ഞാൻ ഈ ഒരു ബിസിനസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കുറെ ആളുകൾ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തും അതുപോലെ തന്നെ മറ്റു പല ഇഷ്യൂസ് വന്ന സമയത്തും ഒക്കെ ഈ ഒരു ബിസിനസിനെ വളരെ ഈ ഒരു ലൈവിലേക്ക് ഞാൻ നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കൊറോണയ്ക്ക് ശേഷം ഇനി എന്ത് ബിസിനസ് എന്നുള്ള രീതിയിലാണ് പല ആളുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൊറോണ കാലത്ത് തന്നെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു ബിസിനസിനെ നമ്മളൊന്ന് പരിചയപ്പെടുന്നത് വളരെ നന്നായിരിക്കും. കൊറോണയ്ക്ക് ശേഷമുള്ള ബിസിനസിനെ കുറിച്ചല്ല നമ്മളിപ്പോൾ പറയുന്നത്, കൊറോണ കാലഘട്ടത്തിൽ തന്നെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ബിസിനസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു വലിയ പ്രതീക്ഷയാണ്, വലിയൊരു പ്രതീക്ഷയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം നമുക്കറിയാം, ഞാൻ വളരെ വേദനയോടുകൂടിയാണ് ഞാനിത് പറയുന്നത്, കാരണം നമ്മുടെ പ്രവാസി മലയാളികൾ ഒരുപാട് പേര് വളരെ ദുരിതത്തിലാണ്, വളരെ കഷ്ടത്തിലാണ്. കുറെ ആളുകൾ സ്വന്തം നാട്ടിലേക്ക് വരാനുള്ള വലിയൊരു ആഗ്രഹത്തിലാണ് ഒരുപാട് ആളുകളുള്ളത്. നമ്മുടെ നാട്ടിലെ ഒരുപാട് ആശയക്കുഴപ്പം അവരെങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ, അതായത് ഇത്രയും അധികം ആളുകളെ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ ഭാവി എന്തായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജോലി എന്തായിരിക്കും? അതായത് ഒരുപാട് വലിയ സാമൂഹ്യ പ്രശ്നങ്ങളാണ് ആക്ച്വലി ഈ കോവിഡ് ഉയർത്തുന്നത്. കാരണം ഒരുപാട് ചെയ്ത് ഒരു അധിക വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡലാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ മോദികർ എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രതീക്ഷയാണ് എന്ന് എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും. ആ പ്രതീക്ഷയാണ് ആക്ച്വലി ഇന്ന് ഈ ഒരു ലൈവ് പ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് എന്റെ മാത്രം അനുഭവമല്ല, എന്റെ കൂടെ ഈ ബിസിനസ് ചെയ്യുന്ന എന്റെ കൂട്ടുകാർ, എന്റെ സുഹൃത്തുക്കൾ, എന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ഇന്ന് ഈ ഒരു ലൈവിൽ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. സോ അവരുടെ അനുഭവങ്ങളും അവരെങ്ങനെയാണ് ഈ കൊറോണ കാലഘട്ടം ഉപയോഗിച്ചത്, വിനിയോഗിച്ചത്. സാധാരണ ഒരു പക്ഷെ നമ്മൾ പറയുന്ന പോലെ ലോക്ക്ഡൗൺ കാലഘട്ടം നമ്മൾ വെറുതെ ഇരുന്ന് സമയം കളയുകയാണോ ചെയ്തത്, അതോ മറ്റു പലതരത്തിൽ അവർ ഈ ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു സമയത്തിന് ഉപയോഗിക്കുകയാണോ ചെയ്തത് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു ലൈവിൽ നമുക്കറിയാം. അപ്പോൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ ഈ ഒരു ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജിഷാദ് ബക്കർ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മോദികർ ബിസിനസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. കമ്പനിയുടെ ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ദൈവാനുഗ്രഹം ഈ ബിസിനസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഇന്ന് എൻ്റെ കൂടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ ഇവരെല്ലാവരെയും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ആദ്യം ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ ഈ ബിസിനസ്സിൽ എൻ്റെ പാർട്ട്ണർ മിസ്റ്റർ ദിനേശ് നാരായൺ. ദിനേശ്, സേ ഹായ്. ഹായ്. ഓക്കെ, ദിനേശ്, ഞാനും ദിനേശും കൂടെയാണ് ഈ ഒരു ബിസിനസ് കഴിഞ്ഞ ഏകദേശം ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീടതൊരു ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന ഒരു തീരുമാനമായി എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ദിനേശിനെ പോലെയുള്ള ഒരു സുഹൃത്തിനെ ഈ ബിസിനസ്സിൽ പാർട്ട്ണറായിട്ട് കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾ ഇന്ന് രണ്ടുപേരും വളരെ നല്ല രീതിയിൽ ഈ ബിസിനസ് ഇന്നത്തെ ലൈവ് ഷോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ഈ ബിസിനസ് പാലക്കാട് ജില്ലയിലും അതുപോലെ പരിസര ജില്ലകളിലും ഒക്കെ ജുവല്ലറി ഷോപ്പിൽ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുകയും ഈ ബിസിനസിന്റെ ഒരു പവർ മനസ്സിലാക്കി ഈ ബിസിനസ്സിലേക്ക് വരികയും ഇന്ന് ഈ ബിസിനസ്സിൽ വളരെ സ്വപ്നതുല്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വയനാട് ജില്ലയിൽ താമസിക്കുന്ന വയനാട്ടിൽ താമസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജലീൽ പരിയാരം. ജലീൽ, ലൈവ് ഷോയിലേക്ക് സ്വാഗതം. അവസാനമായി എനിക്ക് നിങ്ങളോട് പരിചയപ്പെടുത്താനുള്ളത് പാലക്കാട് ജില്ലയിൽ തന്നെ വരുന്ന ഈ ബിസിനസ് വളരെ ശക്തമായ രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബിസിനസ്സിലെ ഓരോ റാങ്കുകളും
വലിയ രീതിയിൽ തന്നെ അച്ചീവ് ചെയ്ത് വളരെ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മിസ്റ്റർ രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ, ഈ ലൈവ് ഷോയിലേക്ക് സ്വാഗതം. ഇത്രയും ആളുകളാണ് നമ്മുടെ കൂടെ ഇന്ന് ഈ ഒരു ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. സോ നമുക്ക് നോക്കാം ഈ ഒരു കൊറോണ കാലഘട്ടം ഞങ്ങളുടെ ബിസിനസ്സിൽ എന്താണ് സംഭവിച്ചത് നോക്കാം. സോ ഞാൻ ആദ്യം ഞാൻ ദിനേശ് നാരായണനെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ ദിനേശ്, എങ്ങനെയാണ് ഈ ഒരു കൊറോണ കാലഘട്ടം നിങ്ങൾ യൂട്ടിലൈസ്? സത്യത്തില് നമ്മളെപ്പോഴും പറയാറുണ്ട് റൈറ്റ് ടൈമിൽ റൈറ്റ് ബിസിനസ് ചൂസ് ചെയ്യാന്നുള്ളത്. സത്യത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ, ഞാനത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ മാസം അല്ല അതിന് മുമ്പത്തെ മാസമൊക്കെ നമ്മൾ എത്രയാണോ ചെയ്തിരിക്കുന്ന വോളിയം, നമ്മൾ ചെയ്തിരിക്കുന്ന ടേൺ ഓവർ, ആ ടേൺ ഓവറിന്റെ അതേ ടേൺ ഓവറിലേക്ക് തന്നെ നമുക്ക് ഇപ്പോഴും ഈ ലോക്ക്ഡൌൺ പീരീഡ് ആയിട്ട് എത്താൻ സാധിച്ചു എന്നത് വലിയൊരു കാര്യമാണ് ഞാൻ കാണുന്നത്. അതിനകത്ത് അതിന് സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം, ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും സെയിം എല്ലാ മേഖലകളെ പോലെ തന്നെ പ്രതിസന്ധി ഇവിടെ ഉണ്ടായിരുന്നു, ഈ ഒരു ഇൻഡസ്ട്രിയിലും ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറായതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബിസിനസ് നമുക്ക് അതേപോലെ നിലനിർത്താൻ സാധിച്ചത്. എന്താണ് ആ മാറ്റം വരുത്തിയത്? വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന തന്നെ എന്താണ്, ഡയറക്റ്റ് ആയിട്ട് മീറ്റിംഗ് ചെയ്യുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു, കോൺഫറൻസ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് നേരത്തെ. പക്ഷെ അതിൽ നിന്ന് മാറി ഈ ഒരു കാലഘട്ടത്തിലെ ലോക്ക്ഡൌൺ പീരീഡിലേക്ക് വന്നപ്പോൾ നമ്മൾ മാറ്റം വരുത്തിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആക്റ്റീവ് ആകാൻ തുടങ്ങി. നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും തന്നെ, എല്ലാ വ്യക്തികളും തന്നെ അതിലേക്ക് മാറിയതുകൂടി, എസ്പെഷ്യലി സൂം വീഡിയോ പോലുള്ള മീറ്റിംഗ്സുകൾ, ഇപ്പം അതിലൂടെ നമ്മൾ ഓൺലൈൻ കൂടെ നമ്മൾ മീറ്റിംഗ് കൊടുക്കുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു, നമ്മുടെ പ്രസന്റേഷൻ കൊടുക്കുന്നു, നമ്മള് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒരു ചേഞ്ചസ് വന്നതുകൊണ്ടാണ്, നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ചേഞ്ച് വരുത്തതുകൊണ്ടാണ് നമ്മുടെ ടേൺ ഓവറിന്റെ ഇത്തരത്തിലുള്ള ഒരു ജമ്പ് നമുക്ക് സാധിച്ചത്. അത് വലിയൊരു കാര്യമായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും അത് വളരെ മഹത്തരമായ രീതിയിലാണ് കമ്പനി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഈ ഒരു പീരീഡിൽ കമ്പനി നമുക്ക് ഡോർ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യും. നമുക്കറിയാം നമ്മുടെ ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ആളുകൾ പർച്ചേസ് ചെയ്യുന്നത് സാധാരണ നമ്മുടെ ഡി പി പോയിന്റ്സ് പോയിട്ടാണ് മെജോറിറ്റി പർച്ചേസ് നടക്കുന്നത്, അങ്ങനെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ വന്നപ്പോൾ എല്ലാവരും ഓൺലൈൻ പർച്ചേസിലേക്ക് മാറുകയും ചെയ്തു. മാറുന്ന കമ്പനി ഈ ഒരു സമയത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മോദികർ എന്നുള്ള കമ്പനി നമുക്ക്, എസ്പെഷ്യലി മോദികർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, നിലവിൽ നിങ്ങൾക്ക് എന്താണോ ലഭിക്കുന്നത് അതിൽ കൂടുതൽ തരാനാണ് മോദികർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു സപ്പോർട്ടീവ് ആയിട്ട് ഞാൻ കാണുന്നു. കാരണം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മാക്സിമം ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഓഫറുകളും പ്ലാനുകളും ഒക്കെ അവരുടെ അവതരിപ്പിക്കുന്നു. അതേപോലെ ഡോർ ഡെലിവറി നമുക്ക് പർച്ചേസ് ചെയ്താൽ, എസൻഷ്യൽ പ്രോഡക്റ്റുകൾ, നമുക്ക് വേണ്ട പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന സമയം അത് ഡോർ ഡെലിവറി നമ്മുടെ വീട്ടിലേക്ക് ഒരു 4 ദിവസം 5 ദിവസം കഴിഞ്ഞ് എത്തുന്നു ഈ പ്രോഡക്റ്റുകൾ. അങ്ങനെ അതും 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്ത് നമുക്ക് ഫ്രീ ആയിട്ടുള്ള സർവീസ് തരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കമ്പനി ഭാഗത്തുള്ള സപ്പോർട്ടും അതോടൊപ്പം നമ്മുടെ ഓൺലൈൻ രീതിയിലേക്ക് നമ്മൾ മാറിയപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലുള്ള പ്രൊമോഷനും കാര്യങ്ങളും നടന്നപ്പോൾ നമുക്ക്, പ്രത്യേകിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ മാസത്തെ ചെയ്ത അതേ ടേൺ ഓവറിലേക്ക് തന്നെ നമുക്ക് ഇപ്പം ഇതേപോലെ നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു ഇത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, പിന്നെ നമ്മളുടെ ടീമിന്റെ ഭാഗത്തുള്ള സപ്പോർട്ടും, അത് വലിയൊരു ഘടകം ചോദിക്കാനുള്ളത്. ഒരു പക്ഷേ നമ്മളുടെ ഈ മോദി കെയർ കമ്പനിയില് ഇത്രയധികം പ്രോഡക്റ്റ് കാറ്റഗറി ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമുക്ക് ഈ ലോക്ക്ഡൌൺ ടൈമിൽ നമുക്ക് ഇപ്പോഴും ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചത്. അതായത് കമ്പനി എസൻഷ്യൽ കാറ്റഗറി ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നിത്യോപയോഗ സാധനങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആക്കുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് ഗവൺമെന്റും പറഞ്ഞിരുന്നത് അതിനെയാണ്, അതായത് നിത്യോപയോഗ സാധനങ്ങളുടെ അവൈലബിലിറ്റി ഒരിക്കലും തടസ്സം വരാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി എന്നുള്ള രീതിയിൽ ഇത്തരത്തിലൊരു എസൻഷ്യൽ പ്രൊഡക്റ്റിന്റെ ഒരു കാറ്റഗറി ഉള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷെ അത് തന്നെയായിരിക്കും ഈ ലോക്ക്ഡൌൺ ടൈമിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സഹായിച്ചത്. എന്ത് പറയുന്നു? തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്, എസൻഷ്യൽ പ്രോഡക്റ്റുകൾ, നമ്മുടെ പ്രോഡക്റ്റുകൾ എല്ലാവരും പറയാം, നിത്യോപയോഗ സാധനങ്ങൾ മെജോറിറ്റിയും നിത്യോപയോഗ സാധനങ്ങൾ അല്ലേ, മോർണിംഗ് ടു ഈവനിംഗ് വരെ നമ്മൾ വീട്ടിലുകൊണ്ട് ഉൽപ്പന്നങ്ങൾ, അത് നമ്മുടെ ഡോർ ഡെലിവറി നമുക്ക് വീട്ടിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ കമ്പനിയിൽ നിന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ട്, എസൻഷ്യൽ പ്രോഡക്റ്റിന് വേണ്ടി സെപ്പറേറ്റ് കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കമ്പനി വെക്കുന്നു. അതോടൊപ്പം തന്നെ വീടുകളിലേക്ക് എത്തിക്കുന്നു, നിങ്ങളുടെ വീട് എവിടെ ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല, പക്ഷെ ടൈം എടുക്കും. ശരിയാണ്, ഒരു 5-6 ദിവസം ആണെങ്കിൽ പോലും നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കാൻ ഒരു കാര്യം കൂടി കമ്പനി ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള എസൻഷ്യൽ പ്രോഡക്റ്റുകളുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി വളരെ ചുരുക്കം മാത്രമേ നമ്മളില്ല, അതിലെ ഈ തമാക്കുള്ള ഓഫറുകൾ എന്താണോ നമ്മൾക്ക് ഇതുവരെ തന്നിരിക്കുന്ന ബിസിനസ് വോളിയം എത്രയാണോ അതിന്റെ ഡബിളിലേക്ക് കമ്പനി കൊടുക്കുന്നു, ഇങ്ങനെ ഒരു ഓഫർ കമ്പനി കൊടുക്കുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. അതും വലിയൊരു നമ്മുടെ ബിസിനസിനെ ഇത്തരത്തിലുള്ളൊരു ടേണോവറിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചു എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം പറയുന്നത്. ഈ രണ്ട് ഘടകങ്ങൾ കഴിഞ്ഞ ഏകദേശം ഒരു 15 വർഷത്തിലധികമായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ഉള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു കമ്പനി നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിത്യോപയോഗ സാധനങ്ങൾ വളരെ നല്ല ക്വാളിറ്റിയിൽ ലഭിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ, ഞാൻ പറയുന്നത് മോദി കെയർ എന്നുള്ള കമ്പനി മാത്രമല്ല
നമ്മളൊരു കമ്പനി ചൂസ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കമ്പനികളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു മെസ്സേജ് ഇവിടെ വ്യക്തമാണ് അല്ലെ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സോ ഞാൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ അതിന്റെ പ്രൈസും ഒരു ഘടകമാണ്. ഇതിനകത്ത് നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ പ്രൈസിൽ റീസണബിൾ പ്രൈസിന് ഏതൊരു സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസും കൂടി വലിയൊരു ഘടകമാണ്. നമുക്കറിയാൻ പറ്റും പല കമ്പനികൾ ഉണ്ടെങ്കിൽ പോലും ഇത്രയധികം ഉൽപ്പന്നങ്ങളുള്ള ഒരു കമ്പനി മോദിക്കർ അല്ലാതെ ഇന്ത്യയിൽ മറ്റൊരു കമ്പനി ഇല്ല. അതോടൊപ്പം തന്നെ ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ലെവൽ, നമ്മുടെ ഈ ഓൺ പ്രോഡക്റ്റുകളാണ് ഇന്ത്യൻ പ്രോഡക്റ്റുകൾ, അത് റീസണബിൾ പ്രൈസ് അതൊരു ഘടകമാണ്. ഇതൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നു. ഇതൊരു ഘടകമാണ് പ്രധാനപ്പെട്ട മോദിക്കാരൻ ഇത്രയധികം ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറാനുള്ള ഒരു കാരണം കൂടിയാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ ഓക്കെ, പൊതുവേ ഈ ഒരു കൊറോണ കാലഘട്ടത്തിന്റെ അപ്പം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അതായത് വളരെ വിഷമത്തോടു കൂടിയാണോ കാണുന്നത്, അല്ലെങ്കിൽ വളരെ ആശങ്കയോടു കൂടിയാണോ കാണുന്നത്, അതോ വളരെ സന്തോഷത്തോടു കൂടിയാണോ കാണുന്നത്? തീർച്ചയായിട്ടും നമുക്കും ആശങ്കയുണ്ട്. കാരണം ലോകത്തിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ ആ രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വിഭാഗം കൂടി ഉണ്ട്. ഇതിന് ഈ ഒരു കൊറോണ അല്ലെങ്കിൽ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആരോഗ്യമില്ല പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, നിയമപാലകരുണ്ട്, ഒട്ടനവധി ആൾക്കാർ നമുക്കറിയാം. അവരൊക്കെ നമുക്ക് ശരിക്കും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. അവരാണ് ഇതിനെ മുന്നിൽ നിന്ന് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്താ പറയാ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് അപ്രീഷിയേഷൻ നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചുണ്ടായിരുന്ന അതേ ടെക്നോറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത് വലിയൊരു ഘടകമാണ്. മറ്റു പല ബിസിനസ്സുകളും ഇനി അല്ലെങ്കിൽ മറ്റേത് മേഖലയും ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഒരു വർഷമോ എടുക്കും ഈ ഒരു ഒരു പ്രതിസന്ധിയിൽ കരകയറി വരാൻ വേണ്ടിട്ട്. അവിടെയാണ് നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ, അതായത് കഴിഞ്ഞ 6 മാസം ചെയ്തതിനേക്കാൾ കൂടുതലാണ്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞ ഈ കൊറോണയുടെ തൊട്ട് മുമ്പുണ്ടായിരുന്ന മാസത്തിൽ, ഒരു മാർച്ച് മാസം അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിലൊക്കെ നമ്മൾക്ക് ഉണ്ടായിട്ട് അവരുടെ അതേ ലെവലിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുന്നിലേക്ക് എത്താൻ സാധിച്ചു എന്നതാണ് എന്റെ അത്ഭുതപ്പെട്ട കാര്യം പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, എനിവേ താങ്ക്സ് ദിനേഷ്. എന്തായാലും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ ഒരു ഐ ഓപ്പണർ ആണ്. കാരണം മറ്റു പല ബിസിനസ്സുകളും ഒരുപാട് ആശങ്കകളും പ്രതിസന്ധികളും നേരിടുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു ബിസിനസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, ബിസിനസ്സിനെ കുറെ കൂടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ വലിയ ആശങ്കകളില്ലാതെ ബിസിനസ്സിനെ സമീപിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ അധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു വലിയ പ്രതീക്ഷയാണത്. ഈ ഒരു ബിസിനസ് മോഡലിലേക്ക് നമുക്ക് കൂടുതൽ അടുത്തതായി ഞാൻ ഈ ഒരു ലൈവ് സെഷനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മളുടെ കാലിക്കറ്റിൽ താമസിക്കുന്ന, ഈ ബിസിനസ്സിലെ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള, വളരെ നല്ല രീതിയിൽ ഒരു ടീമിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്ന നമ്മളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മിസ്റ്റർ വിജീഷ് കുമാർ. ഹായ് വിജീഷ്. ഹായ്, നമസ്കാരം. നമസ്കാരം നമസ്കാരം. ഒരുപക്ഷെ തുടക്കകാല സമയത്ത് ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങിയ സമയത്ത് ഒരു വലിയ ആശങ്ക ഉണ്ടായിരുന്നു. കാരണം നമ്മള് ഫുൾ ടൈം ഓടിയതാണ്, വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലും വീട്ടിലിരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ ഒരു 21 ദിവസം വീട്ടിലിരിക്കുന്നുണ്ട് ഒരു ഭയം ഉണ്ടായിരുന്നു. സോ നമ്മള് കുറച്ചു കഴിഞ്ഞ സമയത്ത് എല്ലാം തന്നെ, അപ്പൊ ഷജി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രാറ്റജീസ് ഒരു സ്ട്രാറ്റജീസ് ഇംപ്ലിസി ആയി കൂടുതൽ തിരക്കായി എന്നുള്ളതാണ്. ഒരു ദിവസം നമ്മളിപ്പം നോർമൽ മീറ്റിംഗ് ആണെങ്കിൽ ഒന്നോ രണ്ടോ മീറ്റിംഗ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മീറ്റിംഗ് ആണെങ്കിൽ ഇത് ഓരോ മണിക്കൂറിലും മീറ്റിംഗ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങളുടെ ബിസിനസ്സിൽ എന്താ സംഭവിച്ചത്? കൊറോണ കാലഘട്ടത്തിൽ സംഭവിച്ചത് നേരത്തെ ദിശാജി പറഞ്ഞ അതേപോലെ തന്നെ ദിനേഷ്ജി പറഞ്ഞ പോലെ തന്നെ തികച്ചും ഒരു ആശങ്കയുണ്ടായിരുന്നു. ഒരു ജനുവരി ഫെബ്രുവരി നല്ല ബിസിനസ് ചെയ്യുന്നു, ഒരു മാർച്ച് മാസം ഇല്ലെങ്കിൽ ലോക്ക്ഡൌൺ ആകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പക്ഷേ പല ഇൻസ്റ്റാൾമെന്റുകളും പല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം പല ആളുകൾക്കും, നമ്മൾക്കും ഉണ്ടാവാം ചില അടവുകളും ഒക്കെ ഉണ്ടാവാം. ഇതെല്ലാം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിശയകരമായിട്ടുള്ള ഒരു മാറ്റമാണ് ശരിക്കും ഈ മാർച്ച് മാസത്തിൽ സംഭവിച്ചത്. ഒരുപക്ഷെ ഏപ്രിൽ ഞാൻ ഫെബ്രുവരി മാർച്ച് അല്ല സോറി മാർച്ച് മാസം ചെയ്തതിനേക്കാൾ ഉപരി ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ഇപ്പൊ എനിക്ക് സംഭവിച്ചത്. നേരത്തെ ദിനേഷ് ചൂണ്ടിക്കാണിച്ച ഒരു പോയിന്റ് അതാണ്, അതായത് മാർച്ച് മാസത്തിനേക്കാളും വലിയ വോളിയം ഏപ്രിലേക്ക് വന്നു. സത്യത്തിൽ ഇത് പലർക്കും ഒരു എന്താ പറയാ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു ലോക്ക്ഡൌൺ ടൈമിൽ എങ്ങനെയാണ് മാർച്ച് മാസത്തിനേക്കാൾ കൂടുതൽ വോളിയം ഏപ്രിൽ ചെയ്യാന്നുള്ളത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, കാരണം ഇത് ഒരുപാട് പേര് ഇപ്പൊ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്,
അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമുക്ക് സമൂഹത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു മെസ്സേജ് ഇന്നത്തെ ലൈവിൽ ഉണ്ടാവണം എന്ന് എനിക്ക് നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തായിരിക്കും അതിന്റെ പ്രധാനപ്പെട്ട കാരണം? അതായത് മാർച്ചിനേക്കാൾ കൂടുതൽ വോളിയം നിങ്ങൾക്ക് ഏപ്രിലില് കിട്ടിയെന്ന് പറയുന്നു, എന്തൊക്കെയായിരിക്കും അതിന്റെ പ്രധാനപ്പെട്ട ഒരു രണ്ടു മൂന്ന് പോയിന്റുകൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. ഒന്ന് ഈ കാല ഈ ഒരു ലോക്ക്ഡൌൺ വന്ന സമയത്ത് കമ്പനി എടുത്ത ശക്തമായ ഒരു തീരുമാനം, ഒരു നേരത്തെ പറഞ്ഞ പോലെ പ്രതിസന്ധികളെ തരണം ചെയ്ത ഒരു സാഹചര്യമാണ് ഡയറക്ട് സെല്ലിംഗ് ഉണ്ടെങ്കിൽ നല്ലൊരു കമ്പനിയുടെ ഭാഗമാവുന്ന സമയത്താണ് അത്തരത്തിലൊരു സാഹചര്യം. അപ്പൊ മോദി കെയർ പോലുള്ള ശക്തമായ ഒരു മാനേജ്മെന്റിന്റെ കീഴിലാവുന്ന ആയ സമയത്താണ് ആ മാനേജ്മെന്റ് എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഈ ലോക്ക്ഡൌൺ പീരീഡിലും ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യണമെന്ന് വ്യക്തമായൊരു തീരുമാനം എടുക്കാനുള്ള ഒരു മാനേജ്മെന്റ്, അതേപോലുള്ള ഒരു മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ സമീർ മോദി, ഇദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണം, അതൊക്കെ തന്നെയാണ് ഒരുപക്ഷെ ഈ ഒരു നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു, ഒരുപാട് ഓഫീസുകൾ തന്നു. ഓക്കെ, രണ്ടാമതായിട്ട് പറയാവുന്ന കാര്യം എന്താണ്? രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം നമ്മുടെ ഹാൻഡിൽ ചെയ്യുന്ന നമ്മളെ പ്രോഡക്ട്സ് എല്ലാം തന്നെ FMCG പ്രോഡക്ട്സ് ആണ്. FMCG എന്ന് പറഞ്ഞാൽ എന്തായാലും ഡെയിലി രാവിലെ മുതൽ വൈകിട്ട് വരെ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. പല്ല് തേക്കാതെ ഒരു തന്നെ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അത് റീസണബിൾ, നേരത്തെ ദിനേശ് ജി സംസാരിച്ച പോലെ റീസണബിൾ പ്രൈസും ഇന്റർനാഷണൽ ക്വാളിറ്റി ഉൽപ്പന്നങ്ങളും, ഒരു സംതിങ് ഡിഫറെന്റ് ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു കമ്പനി ഒരു പ്രോഡക്ട്സ് ആവുന്ന സമയത്ത് ആളുകൾ വീണ്ടും 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 വാങ്ങിക്കാൻ തയ്യാറാവുകയാണ്. ഈ പ്രൊഡക്ട്സിന് പ്രൊഡക്ട്സ് ഇല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക ഒരു എന്താ മറ്റുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറുന്ന ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാറുന്ന ഒരു ഒരു കുറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും വലിയൊരു ഘടകമാണ്. ഇപ്പൊ സാധാരണ നമ്മൾ പറയാണ്ട് കൺസ്യൂമബിൾ ആയിട്ടുള്ള കൺസ്യൂമബിൾ അഫോർഡബിൾ ആവണം, റിപ്പീറ്റബിൾ ആവണം, ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ശരിക്കും നല്ല ബിസിനസ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ഏത് കമ്പനി ഇനി ട്രഡീഷണൽ ബിസിനസ്സിലാണെങ്കിലും കൺസ്യൂമബിൾ അഫോർഡബിൾ റിപ്പീറ്റബിൾ ആണ്. നമ്മളെ പ്രോഡക്ട്സ് എല്ലാം തന്നെ കൺസ്യൂമബിൾ ആണ്, അഫോർഡബിൾ ആണ്, റിപ്പീറ്റബിൾ ആണ്. അതോടൊപ്പം തന്നെ കമ്പനി കൊണ്ടുവന്ന നമ്മുടെ ദമാക്ക, ആ ദമാക്ക നമ്മൾ ഒരുപാട് സപ്പോർട്ട്. നമ്മള് ഒരു കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു അണ്ടർലൈൻ ചെയ്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ അഫോർഡബിൾ ആയിട്ടുള്ള, റിപ്പീറ്റബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടെ പറഞ്ഞിരുന്നു. കൺസ്യൂമബിൾ ആയിട്ടുള്ള ഈ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഏത് ലോക്ക്ഡൌൺ ആണെങ്കിലും ഏത് കോവിഡ് വന്നു കഴിഞ്ഞാലും നമ്മുടെ ബിസിനസ് സ്റ്റഡി ആയിരിക്കുന്നു. നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു. സ്വന്തം അനുഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ എനിക്കൊരു കാര്യം അടയാനുള്ളത്, ഒരു നല്ല കമ്പനി ആവാം, നല്ല പ്രോഡക്ട്സ് ആവാം, പക്ഷെ അതിനേക്കാളും പ്രതിസന്ധികളിലെ അവസരം കണ്ടെത്തുന്ന ലീഡേഴ്സ് ആണ് എനിക്കുള്ളത്. ആ അവസരം അത്തരത്തിലുള്ള ലീഡേഴ്സിന്റെ കൂടെ ആവുന്ന സമയത്താണ് അവരുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ടീം ഗ്ലോബൽ എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു MLM ബിസിനസ് സിസ്റ്റം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ശരിക്കും താങ്കളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ താങ്കൾക്ക് അതൊരു വലിയ ഒരു പ്രേരക ശക്തിയായിട്ട് മാറിയിട്ടുണ്ടോ? തീർച്ചയായും എന്നെ ഹെൽപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പ്രചോദനമായിട്ടുണ്ട്. ഞാൻ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ജിഷാജി ഇത്തരത്തിലൊരു ഒരു ഒരു തീരുമാനം എടുക്കുന്നത്. ഒരു സൂം മീറ്റിംഗ് പോലെ ഒരു മീറ്റിംഗിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്തു. ആ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, ഇത്രയും ആളുകളെ അഫോർഡ് ചെയ്തുകൊണ്ട് എങ്ങനെ, എനിക്കൊരു എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു മീറ്റിംഗ് ആണ്. അപ്പോൾ അത്തരത്തിലൊരു പ്ലാറ്റ്ഫോമിലെ മാറുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് അഫോർഡ് ചെയ്യാണ്. പക്ഷെ അത്ഭുതകരമായിട്ട് ഇപ്പം ജിഷാജി ചെയ്തുകൊണ്ടിരിക്കുന്ന 500,000 ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിങ് ഓഫ്ലൈനിൽ നമ്മൾ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ട്രാവൽ ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് നിന്നുകൊണ്ടാണ് നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാറുള്ളത്. അപ്പൊ പലപ്പോഴും നമ്മൾ ഇപ്പൊ ഒരു ദിവസം നമ്മളിപ്പോ ഒരു കാലിക്കറ്റ് നമ്മൾ ഒരു മീറ്റിംഗിന് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ചിലപ്പോൾ കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അത്ര എളുപ്പമല്ല നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാനുള്ളത്. പക്ഷെ ഈ ഒരു കോവിഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടൊക്കെ നമുക്ക് അവസരങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശരിക്കും അന്വേഷിച്ച് കണ്ടുപിടിക്കുകയായിരുന്നു. ഇന്നലെ നമ്മളുടെ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത സമയത്ത് ഞാൻ ഇന്നലെ ആഫ്റ്റർനൂൺ ഞാൻ സംസാരിച്ചത് ഏകദേശം 500 ആളുകളോടാണ് അറ്റ് എ ടൈം സംസാരിക്കുകയും പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയും ചെയ്തത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഈ ഒരു പ്രതിസന്ധി വന്നപ്പോ ഉണ്ടായ ഒരു വലിയൊരു അവസരം തന്നെ. കാറ്റഗറി, പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ്, 3 ടെക്നോളജി, ഇതാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ ബിസിനസ്സിന് ഒരു വലിയ ഒരു മാറ്റത്തിലേക്ക് എത്തിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം ഈ പ്രതിസന്ധി ഘട്ടം, അല്ലെങ്കിൽ പ്രതിസന്ധി, എല്ലാവരും പ്രതിസന്ധിയിലാണ്, ഞാനും പ്രതിസന്ധിയിലാണ്, നമുക്ക് ഇതേപോലെ തന്നെ ജീവിക്കാം എന്നതിലുപരിയായിട്ട് പ്ലാൻ എ ആയിട്ടുള്ള ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇനി എന്ത് ചെയ്യാം എന്നൊരു തീരുമാനമെടുത്ത സമയത്ത് അതിന് കൂടെ നിൽക്കാൻ തയ്യാറായ ഒരുപാട് ടീം അംഗങ്ങൾ, എന്റെ ടീം മേറ്റ്സ്,
അവർക്കും നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. അവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്, കാരണം കൂടുതൽ കൂടുതൽ അവർക്ക് കൂടുതൽ കൂടുതൽ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തതെല്ലാം തന്നെ 100% അതേപടി പാലിക്കാൻ തയ്യാറായ ഒരു താങ്ക് യു വിജീഷ്. ഈ ഒരു ലൈവ് ഷോയിലെ ഭാഗമായതിൽ ഒരുപാട് സന്തോഷം. സത്യത്തിൽ നിങ്ങളെ പോലെയുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള ബിസിനസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഒരു പക്ഷേ ഒരു നല്ല ഡിസിഷൻ എടുക്കാൻ ഒരു പ്രേരണയായേക്കാം. കാരണം ആഫ്റ്റർ കോവിഡ് എന്താണെന്നുള്ളത് ഇന്ന് ബിസിനസ് ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ കോവിഡ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കാരണം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹോട്ടൽ ബിസിനസ്സിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഹോട്ടൽ ബിസിനസ്സിൽ മാത്രമല്ല ബാധിക്കുന്നത്. ഇപ്പൊ ഹോട്ടലിൽ ക്ലയൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഉള്ള ജോലിക്കാരെയും അതുപോലെ അവിടേക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന ആളുകളും അവിടെ നിന്ന് മറ്റുള്ള കാര്യങ്ങൾ സർവീസസ് വാങ്ങിക്കുന്ന ആളുകളും, അങ്ങനെ നമുക്ക് എപ്പോഴും അറിയാം ഈ കറൻസി എന്ന് പറയുന്ന വാക്കുണ്ടായിട്ടുള്ളത് കറണ്ടിൽ നിന്നാണ്. അതായത് എപ്പോഴും ഇത് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഒരു COVID-19 ഒരു പശ്ചാത്തലത്തിൽ ലോകം മുഴുവൻ ഈ സമ്പത്ത് ഒഴുകാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മൾ കാണുന്ന പല ബിസിനസ്സുകളും പല ജോലികളും ഒരുപക്ഷെ കോവിഡിന് ശേഷം ചിലപ്പോൾ വലിയ പ്രതിസന്ധി നേരിട്ടേക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് തീർച്ചയായിട്ടും ഒരു വലിയ പ്രതീക്ഷ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡലായിട്ട് നമുക്ക് ഡയറക്റ്റമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ഈ ഒരു ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു പ്രൊഫഷനിൽ നിന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് വരികയും ഇന്ന് ഈ ബിസിനസ്സിൽ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. ബേസിക്കലി ഒരു ചെണ്ട ആർട്ടിസ്റ്റ് ആണ്, പക്ഷെ ഇന്ന് മോദി കേരള ഒരു മിന്നുന്ന താരമാണ്, ഒരു സൂപ്പർ സ്റ്റാർ ആണ്. സോ വെൽക്കം മിസ്റ്റർ ശ്രീജിത്ത്. താങ്ക് യു ജിഷ സർ, താങ്ക്സ് ടു ഓൾ. സോ ഞാൻ ആദ്യമായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്നെ മുന്നോടിയായിട്ട് സർ ചോദിച്ചൊരു ചോദ്യത്തിന് തൊട്ട് മുമ്പ് ഈ ഒരു യൂട്യൂബ് ലൈവ് കാണുന്നത് ഏകദേശം ഒരു 3-4 തരംത്തിൽപ്പെട്ട ആളുകളായിരിക്കണം. അതായത് ഒന്ന്, ഈ ഒരു ബിസിനസ് വളരെ ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുന്ന മോദി കേരള വളരെ പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ്. ദെൻ രണ്ട്, ഈ ബിസിനസ് വേണോ വേണ്ടോ എന്താ ഉണ്ടാവാന്ന് പറയുന്ന ഒന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഡേഴ്സ്. ദെൻ ഈ രണ്ട് കൂട്ടരുടെയും ക്ഷണം സ്വീകരിച്ചെത്തിയ പുതിയ ഗസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് ഭാവമുള്ള മറ്റുള്ള സെയിം കമ്പനികൾ അല്ലെങ്കിൽ ഇത്തരത്തിലെ സ്വഭാവമുള്ള കമ്പനികൾ ഇവരിത് എന്താണ് ഈ സമയത്ത് ചെയ്യുന്നതെന്ന് അന്വേഷിക്കാനായിരിക്കും. എനിവേ, എല്ലാവരോടുമായിട്ട് കോമൺലി കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. റിയലി എൻജോയ്, പ്രത്യേകിച്ചും കൊറോണ എന്ന് പറഞ്ഞിട്ട് ആദ്യം പിടിച്ചിരിക്കുന്ന ഒരു ടൈമിൽ ഇത്തരത്തിലൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് തന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ദിശാസ്റ്റർ ദിനേശ്, സ്പെഷ്യൽ താങ്ക്സ്. സോ എന്നൊന്ന് പരിചയപ്പെടുത്താം. ദിശാസ്റ്റർ പറഞ്ഞിരുന്നു, പേര് ശ്രീജിത്ത്, പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്ത് കൊപ്പമാണ് സ്വദേശം. ബേസിക്കലി ഒരു 10-15 വർഷമായിട്ട് ഒരു ചെണ്ട വാദ്യമേള കലാകാരനാണ്, കുഴപ്പമില്ലാത്തൊരു കലാകാരനാണ്. നോട്ട് ബാഡ്. ഒപ്പം നമ്മുടെ ഒരു ഡിഗ്രി ഗ്രാജുവേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കുറച്ചുകാലം ഓട്ടോമൊബൈൽ സെയിൽസ് ഫീൽഡിലൊക്കെ ഉണ്ടായിരുന്നു, ഒരു 4 വർഷത്തോളം ഉണ്ടായിരുന്നു. ആ കോർപ്പറേറ്റ് കൾച്ചറും അല്ലെങ്കിൽ അതിൻ്റെതായ കുറച്ച് പ്രഷർ, ടാർജറ്റ്, അത്തരത്തിലുള്ള കുറച്ച് അസ്വസ്ഥതകൾ കാരണം ആ ഫീൽഡൊന്ന് മാറി ചിന്തിക്കണം തോന്നി. ഏതൊരു മലയാളിയും പോലെ, ഏതൊരു സാധാരണക്കാരെയും പോലെ കുറച്ച് സമ്പന്നനാവാനുള്ള വളരെ നല്ല മോഹം കണ്ട് ഒന്ന് രണ്ട് ബിസിനസ്സൊക്കെ ചെയ്തു റിലീസ്. എൻ്റെ ജീവിതത്തിൽ വന്നു മുന്നേ പരിചയം ഉണ്ടായിരുന്നു. ജിഷാ സാർ ആൻഡ് ദിനേശ്, ഈ ഒരു അവസരത്തിൽ പ്രത്യേകം ഈ ഒരു അവസരത്തിൽ നന്ദി പറയാതെ നിവർത്തിയില്ല. കാരണം കഴിഞ്ഞ 4 വർഷം കൊണ്ട് മോദി കേർ ലൈഫിന്റെ ലൈഫിൽ മൊത്തം സമ്മാനിച്ച സമ്മാനങ്ങൾ എന്നൊക്കെ പറയുന്നത് അമേസിംഗ് ആണ്. ഒരു ചെണ്ട കലാകാരൻ എന്നതിനേക്കാൾ ഉപരി വലിയ രീതിയിൽ ഇൻകം ഏൺ ചെയ്യാനും നിരവധി രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാനും ലക്ഷറി കാറിൽ സഞ്ചരിക്കാനടങ്ങിയുള്ള ഒരുപാട് ആദ്യത്തെ റിക്വസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പല രീതിയിലുള്ള നമുക്കൊരു കാര്യത്തിൽ ആവശ്യം വരുമ്പോഴാണ് 100% നമ്മളതിനെ കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാവും. സോ ഒരു ചെണ്ടയും ജോലിയും ബിസിനസ്സും ഒക്കെ മാറി നമ്മൾ ഏതൊരു സാധാരണക്കാരനും പോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈ ആർക്കും താല്പര്യമില്ല, ഇഷ്ടമില്ല, കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന അതേ ആറ്റിറ്റ്യൂഡുള്ള ഒരാൾ തന്നെയായിരുന്നു ഞാനും. പക്ഷെ എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് ശ്രദ്ധ പിടിച്ചു പറ്റിയ എൻ്റെ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കണ്ണടയ്ക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും വേഗതയാർന്ന ഈ കാലഘട്ടത്തിൽ ഒറ്റയ്ക്ക് നിന്ന് എന്നെ, ഞാനൊരു മേള കലാകാരനായതുകൊണ്ട് അറിയാം മേളം ഒറ്റയ്ക്ക് കൊട്ടാൻ പറ്റില്ല, ഒരേപോലെ കൊട്ടുന്ന ഒരുപാട് കൂട്ടുകാർ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴാണ് അത് നന്നായിട്ട് കൊട്ടാൻ പറ്റും. സോ അത്തരത്തിലൊരു കൂട്ടായ്മയുടെ ഭാഗമായപ്പോഴാണ് ശരിക്കും എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായത്. സോ എൻ്റെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാന മാർഗമോ ജോലിയോ ബിസിനസ്സോ വാട്ട് എവർ എന്തുമാവട്ടെ, അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള, കുറെ കൂടി സെക്യൂർഡ് ആയിട്ടുള്ള, കുറെ കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ലൈഫ് സ്റ്റൈൽ, നല്ലൊരു സാമ്പത്തിക സ്രോതസ് നമുക്ക് വേണമോ, ഇതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഇതറിയുമ്പോഴാണ്, എനിക്ക് വേണം എന്ന് തോന്നുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചാനലുകളും ഇത്തരത്തിലുള്ള കമ്പനികളും ഇത്തരത്തിലുള്ള ലീഡേഴ്സിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കാൻ തയ്യാറാവും. നമുക്കറിയാം ആവശ്യം വരുമ്പോഴാണ് നമ്മൾ അന്വേഷിക്കാൻ തയ്യാറാവും.
നമ്മൾ വിശക്കുന്ന സമയത്താണ് ഹോട്ടൽ അന്വേഷിക്കാറ്. കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്ന സമയത്താണ് നമ്മൾ സ്കൂളും അതുമായി ബന്ധപ്പെട്ട ഡൊണേഷനോ അല്ലെങ്കിൽ എന്താ നമ്മളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം അന്വേഷിക്കാൻ തുടങ്ങുക. എന്തെങ്കിലും വസ്ത്രം എടുക്കുക അല്ലെങ്കിൽ ഫംഗ്ഷൻ നടക്കുന്ന സമയത്താണ് ടെക്സ്റ്റൈൽസുകളും അല്ലെങ്കിൽ ഈ പറയുന്ന ഡെക്കറേഷൻ ടീമിനൊക്കെ നമ്മൾ അന്വേഷിക്കുന്നത്. ഇതൊക്കെ ഓൾറെഡി നാട്ടിലുണ്ട്, ഇതെല്ലാം നാട്ടിലുണ്ട്, എവറിത്തിങ് ഈസ് ഹിയർ. ബട്ട് നമുക്കൊരു ആവശ്യം വരുമ്പോഴാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഫസ്റ്റ് റിക്വസ്റ്റ്, നമുക്ക് ഈ ഒരു ബിസിനസ്സിന് ആവശ്യമായി മാറുക അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊന്ന് അന്വേഷിക്കാൻ തയ്യാറാവാം. എന്താണ് മോദി കെയർ? ഒരു യൂട്യൂബ് ലൈവ് കണ്ടതുകൊണ്ടൊന്നും മോദി കെയർ മുഴുവൻ മനസ്സിലാക്കാൻ കഴിയുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം 4 കൊല്ലം ഞാൻ നടന്നിട്ടും സത്യം പറഞ്ഞു ഒന്നും മനസ്സിലായിട്ടില്ല. ഇപ്പോഴാണ് എന്താ പറയാ, മൈ ഗോഡ്, മൈ ലവബിൾ ടീം മോദി, എന്താ സംഭവിക്കുന്നത്? വൈഫൊക്കെ ആകെ ടെൻഷനായിരുന്നു. കാരണം നല്ല വരുമാനമൊക്കെ നമുക്ക് ആദ്യം കിട്ടിയ ഒരു ധൈര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരാളുടെ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ധൈര്യമില്ലാത്ത ഒരാളുടെ കൂടെ സഞ്ചരിക്കുന്നതും ശക്തനായ ഒരാളുടെ കൂടെ സഞ്ചരിക്കുന്ന സമയത്തും നമുക്ക് ടീം ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ. സാർ ചോദിച്ചതിന്റെ ഉത്തരം ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. 100% ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ. തൊട്ട് മുമ്പ് സംസാരിച്ച വിജി സാർ, എൻ്റെ കട്ട, നമ്മുടെ ക്ലോസ് ബഡി സംസാരിച്ചതുപോലെ ഒരു മിനിറ്റ് പോലും റിലാക്സേഷൻ ഇല്ല, ത്രൂ ഔട്ട് ബിസിയാണ്. വൈഫ് പറയാറുണ്ട് ജസ്റ്റ് ഫോർ എ ജോക്ക്, നിങ്ങൾക്ക് കൊറോണ വന്നാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലേ എന്നാണ് ഇപ്പോൾ വൈഫൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്, അറിവുണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ അനുഭവങ്ങളും വിശ്വാസങ്ങളിലേക്ക് മാറുന്നത്. മറിച്ച് നമ്മൾ പുറമേ നിൽക്കുന്ന നോക്കുന്ന സമയത്ത് സോപ്പും വേസ്റ്റും വെക്കുന്ന കമ്പനി, ഇത് ഈ യൂട്യൂബ് ലൈവ് പോലും അവരെന്തൊക്കെ ചെയ്യുന്നു, ഇങ്ങനെയാണ് നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന സമയത്ത്. ഉള്ളിൽ കയറണം, ഉള്ളിൽ കയറണം. നമ്മൾ പറയാറുണ്ട് കോഴിമുട്ട ഉള്ളിൽ നിന്ന് പൊട്ടുമ്പോഴാണ് ഒരു ജീവൻ ഉണ്ടാവുക, അത് പുറത്തുനിന്ന് പൊട്ടിച്ച ഒരു ഓംലേറ്റ് ആവും നമ്മളൊക്കെ കഴിക്കാനുള്ളത് പോലെ. ഇത് ഉള്ളിൽ നിന്ന് പൊട്ടണം, ഇതിൻ്റെ ഉള്ളിൽ കയറണം. ഈ സിസ്റ്റത്തിനുള്ളിൽ കയറുന്ന സമയത്താണ് യഥാർത്ഥ ഫ്രൂട്ട്, യഥാർത്ഥ സക്സസ് ശരിക്കും നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. എല്ലാം ശരിക്കൊരു ഇതിലേക്കാണ് മാറ്റിയത്. കാരണം ഈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു റിയൽ ബ്യൂട്ടി ഇപ്പോഴാണ് ശരിക്കും എൻജോയ് ചെയ്തത്. താങ്ക് യു ജിഷാജി, താങ്ക് യു ദിനേശ്. എനിക്ക് ശ്രീതനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പോ കോവിഡ് അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ആശങ്ക ഉണ്ടാവുന്ന ഒരു ഒരു കാലഘട്ടമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ഈ ആഫ്റ്റർ കൊറോണ, എന്തായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലാണോ പേടിയാണോ അതോ രണ്ടു ദിവസം വീട്ടിലിരിക്കാവുന്ന ഒരു റിലാക്സ് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണോ, എന്തോ ആകെ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വീണ്ടും നമ്മുടെ സൂം മീറ്റിങ്ങും നമ്മുടെ വാട്സപ്പും ആ ഒരു കൂട്ടായ്മയുടെ നമ്മൾ ആ റൈറ്റ് അസോസിയേഷൻ എന്ന് പറയില്ലേ, ആ കറക്റ്റ് അസോസിയേറ്റ് ചെയ്ത ആ ഒരു ഗ്രൂപ്പിൽ നിന്ന സമയത്ത് നമുക്ക് മനസ്സിലായി വി ക്യാൻ ഡു സംതിങ്, വി ക്യാൻ ഡു മിറാക്കിൾസ്. ദെൻ വീണ്ടും എഗെയിൻ വണ്ടി വേണമെങ്കിൽ ഒന്ന് സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല, ബിസിനസിന് സ്പീഡ് ഒന്നും കുറഞ്ഞിട്ടില്ല, ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട്, കാരണം അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മീറ്റിംഗിന്റെയോ മറ്റോ ഫോട്ടോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, എനിക്ക് എന്തായാലും ഒരു ഒരു വൺ മോർ ഒരു ടൈമും കൂടി കിട്ടും എന്നൊരു പ്രതീക്ഷയോട്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തിരിക്കും, ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ദെൻ ഐ വാണ്ട് ടു ഇൻട്രൊഡ്യൂസ് വൺ മോർ പവർഫുൾ പേഴ്സണാലിറ്റി. വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ലീഡർ നമ്മുടെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വേറൊരു മീറ്റിംഗിൽ കുറച്ച് തിരക്കിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഒരു ലൈവ് സെഷനിലുള്ള ഏറ്റവും യങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ബിസിനസ്സിൽ വരികയും ഒരുപാട് പേർക്ക് ഇന്ന് ഒരു വലിയ ഒരു ഹോപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലീഡർ. അദ്ദേഹം ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമം മോദിക്കർ ഗ്രാമമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ വെൽക്കം ജിതു ചന്ദ്രൻ, ഈ ഒരു ലൈവ് ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ജിതു. ദെൻ അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ചർച്ചയിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്, ഞാനെപ്പോഴും ഇദ്ദേഹത്തിനെ വിളിക്കാറുള്ളത് ഒരു സൈലന്റ് കില്ലർ എന്നാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ ഒന്നും നിങ്ങൾക്ക് അങ്ങനെ ഒരു വലിയൊരു ഒരു പക്ഷെ ഒരു വലിയ ലീഡർഷിപ്പോ അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് ഒരു പക്ഷെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വളരെ ഷാർപ്പാണ്. ഹീസ് എ ഷാർപ്പ് ഷൂട്ടർ. ഇന്ന് ഈ ബിസിനസ്സിലെ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തന്നെ പറയേണ്ടി വരും. സോ ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സോ വെൽക്കം. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ എന്താണ് സംഭവിച്ചത്? ബിസിനസ് താഴെ പോയോ, അതോ ബിസിനസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തോ, അതോ ബിസിനസ്സിൽ ഇനിയും ഒരുപാട് പ്രതീക്ഷകൾ കണ്ടുപിടിക്കാൻ സാധിച്ചോ, എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? നമസ്കാരം, എന്റെ പേര് രാധാകൃഷ്ണൻ. മോഡി കെയർ ബിസിനസ്സിൽ 4 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് മോഡി കെയർ ബിസിനസ്സിലേക്ക് വന്നത്.
നല്ല രീതിയിൽ തന്നെ അത് എത്തിപ്പിടിക്കാനും തുടക്കകാലത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ടീം ഗ്ലോബൽ എന്ന് പറയുന്ന ഈ ട്രെയിനിങ് ഓർഗനൈസേഷൻ തന്നെ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങൾ ചേസ് ചെയ്ത് പിടിക്കാനും ഒക്കെ പഠിപ്പിച്ചു. ഒരുപാട് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും നല്ല കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉള്ള അവസരങ്ങളുണ്ടായി. അതുപോലെ തന്നെ മോഡിക്കെയർ എന്ന് പറയുന്ന ഇത്രയും ശക്തമായിട്ടുള്ള നിലനിൽപ്പുള്ള 23 വർഷമായിട്ട് പ്രവർത്തിച്ച് മുന്നേറുന്ന ഈ ഒരു കമ്പനിയിൽ വന്നപ്പോൾ എനിക്കും ആ ഒരു പവർ കിട്ടി. അപ്പൊ അതിന്റെ ഭാഗമായി നല്ല രീതിയിൽ ബിസിനസ് വന്നു. ആഗ്രഹിച്ച വരുമാനത്തിനേക്കാൾ ഒരുപാട് ഇരട്ടി വരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചു. ഒരിക്കലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു ട്രിപ്പ് പോകുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ 4 വിദേശ രാജ്യങ്ങളിൽ ട്രിപ്പ് പോകാൻ സാധിച്ചു, ലക്ഷങ്ങൾ വരുമാനത്തിൽ എത്താൻ സാധിച്ചു, സ്വന്തമായിട്ട് ഒരു കാർഗത്തിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ച ഒരു സമയത്താണ് ഈ കൊറോണ എന്ന് പറയുന്ന ഈ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മുന്നിൽ വന്നത്. ഈ ഒരു സമയത്ത് ദൈവമേ വീണ്ടും നമ്മള് ബുദ്ധിമുട്ടിലാവും എന്നുള്ള ചിന്ത തുടക്കം വന്നുവെങ്കിലും കുറച്ച് ദിവസം നമുക്ക് കൂടുതൽ പഠിക്കാനും കുറച്ച് വീഡിയോസ് യൂട്യൂബ് സമയത്താണ് നമുക്ക് വീഡിയോ കോൺഫറൻസിങ് മീറ്റിങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ വീണ്ടും മനസ്സിലേക്ക് ബിസിനസ് കൂടുതൽ ശക്തമായി വരാൻ തുടങ്ങി, കൂടുതൽ ചിന്തിക്കാനുള്ള സമയമുണ്ടായി. അപ്പൊ ഈ മീറ്റിംഗ് ഈ വീഡിയോ കോൺഫറൻസ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താ ഗുണം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമുക്ക് ഒന്നോ രണ്ടോ മീറ്റിംഗ് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളെ ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ഈ സമയത്ത് ഒരു ദിവസം 5 മീറ്റിങ്ങോളം ചെയ്യാൻ സാധിക്കുന്നു. ഒരുപാട് ആളുകളെ അവരെ പഠിപ്പിക്കാനും അവരിൽ കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായി. അപ്പൊ ഒരു തീർച്ചയായിട്ടും ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്ത് സംസാരിക്കുകയാണ്. അതായത് നമ്മുടെ ബിസിനസ്സിലെ ടെക്നോളജിയും കൂടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസിന്റെ റീച്ച് അപാരമാണെന്ന് തിരിച്ചറിയാൻ ഈ ഒരു കൊറോണ കാലഘട്ടം കഴിഞ്ഞു. തീർച്ചയായിട്ടും എപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മള് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കും എന്ന് വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ സപ്പോർട്ട് നമുക്കുണ്ട്. അപ്പൊ അവരോട് വാക്ക് പാലിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത വാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇത്രയും വിശ്വസിച്ച് കൈപിടിച്ചിട്ടുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടാനുള്ള ഒരു താല്പര്യം കാരണം കൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കൂടുതൽ സമയം ചിന്തിക്കാൻ സാധിച്ചത്. അപ്പൊ കൂടുതൽ നമുക്ക് മെമ്മറി ജോഗർ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും പുതിയ രീതിയിലെ കാര്യങ്ങൾ അവതരിപ്പിക്കാനൊക്കെ പഠിക്കാൻ സാധിച്ചു. അതിനേക്കാൾ ഉപരി കൂടുതൽ മീറ്റിങ്ങുകൾ ചെയ്യാൻ സാധിച്ചപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാഹചര്യം ഇല്ലാത്ത ഡിസേബിൾ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നേട്ടമായി തന്നെ ഞാൻ ഈ ഒരു അവസരത്തിൽ കാണാനാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്. നമുക്ക് ഫാമിലിയുടെ കൂടെ ജീവിക്കണം, പൈസ മാത്രം പോരല്ലോ, നമ്മുടെ കുട്ടികൾ കൂടുതലും വീട്ടില് നമുക്ക് കൂടുതൽ സമയം. ഇപ്പൊ പ്രൊഡക്റ്റ് മൂവിങ്ങും കാര്യങ്ങളൊക്കെ കമ്പനിയുടെ സിസ്റ്റമാണ് ചെയ്യുന്നത്. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഈ ബിസിനസിന്റെ സാധ്യതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ നമുക്ക് സാധിക്കുന്നതാണ്. വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ സാധാരണ കോൺഫറൻസിലൂടെ ഒക്കെ ബിസിനസ് ചെയ്യുന്നത് $1 ബില്യൺ ബിസിനസ് ചെയ്യുന്ന വലിയ വലിയ കമ്പനി ഓണേഴ്സ് ഒക്കെ ആയിരിക്കും ബിസിനസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ സാധാരണക്കാരായ 5-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള വീട്ടമ്മമാരൊക്കെ ഒന്ന് വീഡിയോ കോൾ കോൺഫറൻസിലൂടെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര അത്ഭുതമായി. അവരൊക്കെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു ബിസിനസ്സിൽ. ഇതിലൊന്നും എനിക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ പോലും ഡെയിലി മീറ്റിംഗ്സ് ആയപ്പോൾ അവർ ഡെയിലി മീറ്റിംഗിൽ വരികയാണ്. സാധാരണ ആഴ്ചയിലെ ഒരു ദിവസം ആകുമ്പോൾ അവർക്ക് അതുകൊണ്ട് ആ ഫ്ലോ കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇപ്പൊ ഡെയിലി നമ്മൾ വേറെ ആളുകൾക്കുള്ള മീറ്റിംഗ് വെച്ചാൽ പോലും അവരിതിൽ പങ്കെടുക്കട്ടെ എന്ന് ചോദിച്ചു വരുന്നു. അപ്പൊ അവർക്ക് കൂടുതൽ ആ ഫ്ലോ കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചപ്പോൾ കഴിവുള്ളവരെക്കാൾ വിദ്യാഭ്യാസം ഉള്ളവരെക്കാൾ പ്രൊഡക്റ്റീവ് ആയിട്ട് കയറി വരുന്നത് സാധാരണക്കാരാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഈ ബിസിനസ്സിനെ ഉയർന്നു കാണാനും അത്തരത്തിലുള്ള ഒരു പുതിയൊരു ലോകം തുറന്നു കാണിക്കാൻ ഈ ഒരു ഓൺലൈൻ വേൾഡിലൂടെ ബിസിനസ് ചെയ്യാൻ ഒരുപാട് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുള്ളത്. രാധാകൃഷ്ണനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഒരു സാഹചര്യത്തിൽ രാധാകൃഷ്ണൻ ഒരു ട്രഡീഷണൽ ബിസിനസ് ആണ് ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു, അല്ലെങ്കിൽ ട്രഡീഷണൽ ബിസിനസ് നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോ ഇത്തരത്തിലൊരു മോദിക്കർ പോലെ ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ചെയ്യുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഒന്ന് പറയാമോ? കാരണം ഇന്ന് ഈ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ സംബന്ധിച്ചിടത്തോളം പല ആളുകളുടെ ഉള്ളിലും ഒരു ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ പല ആളുകളുടെ ഉള്ളിലും ഒരു ഒരുപാട് പ്രശ്നങ്ങൾക്കോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ അതിനെങ്ങനെയായിരിക്കും രാധാകൃഷ്ണൻ വിലയിരുത്തുന്നുണ്ടായിരിക്കാം? തീർച്ചയായിട്ടും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒന്നും ഒരിക്കലും ഒരു ബിസിനസ്സായി കാണാൻ സാധിക്കില്ല, എന്തെങ്കിലും ഷോപ്പ് തുടങ്ങി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ് ഉപദേശിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു ഈ ബിസിനസ്സിനെ കുറിച്ച് ഞാൻ കൂടുതൽ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെന്നോട് പറയും, ഒരാളെന്നോട് പറഞ്ഞു, രാധാകൃഷ്ണ ഈ ഒരു ബിസിനസ് പോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാ ബിസിനസ്സിലും ഇതേപോലെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇതിലും മാത്രമല്ല
ഞങ്ങളൊക്കെ ബിസിനസ് ഇന്ന് കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഉപദേശിച്ച ആളുകളുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ആ ഒരു ട്രഡീഷണൽ ബിസിനസ്സിലേക്ക് പോയിരുന്നെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ എന്റെ സ്റ്റോക്ക് നശിക്കുമായിരുന്നു, അതല്ലെങ്കിൽ വാടക മറ്റുള്ള പ്രോബ്ലംസ്, ഒരിക്കലും ഒരു പ്രതീക്ഷ ഇല്ലാത്ത തരത്തിലേക്ക് നമ്മൾ വളരെയധികം നെഗറ്റീവ് തോട്ട്സിലേക്ക് പോകുമായിരുന്നു. ഈ ഒരു ഞാൻ പലപ്പോഴും എന്റെ ട്രെയിനിങ് സെഷൻസിലൊക്കെ ഞാൻ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയാറുള്ളത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ് ആണെന്നാണ്. അതായത് കാലഘട്ടത്തിനൊപ്പം അല്ലെങ്കിൽ കാലഘട്ടത്തിന് മുൻപേ പറക്കുന്ന ഒരു ഒരു ബിസിനസ് ആയിട്ടാണ് ഇതിനെ കാണാറുള്ളത്, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പരിചയപ്പെടുത്താറുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു കൊറോണ ടൈമില് ഞാൻ അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിനോട് നമുക്ക് 100% നീതി പുലർത്താൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്ത് തോന്നുന്നു? പക്ഷെ ഇങ്ങനെ ഒരു ക്രൈസിസ് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ആ ഫ്ലോ തന്നെ അങ്ങനെ പോവായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും ഇതിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നും ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിനോ ഒരു ക്രൈസിസിനോ ഒന്നും തകർക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമുക്ക് ബിസിനസിനെ കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നു. അതിന് പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, സോപ്പ്, പേസ്റ്റ്, ഷാംപൂ, കുക്കിങ്ങിനുള്ള ഓയില്, ചായ, ഡിറ്റർജന്റ്, ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഒന്നും ഇല്ലാണ്ട് ഒരാൾ പോലും ഒരു ദിവസം പോലും ജീവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അത്തരത്തിലുള്ള എസെൻഷ്യൽ പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും പറയാറുണ്ട് റീപർച്ചേസ് സാധ്യതയുള്ള പ്രോഡക്ട്സ് വേണം, അങ്ങനത്തെയുള്ള കമ്പനികളിലും മറ്റുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അപ്പൊ ഈ മെഡിക്കൽ ചൂസ് ചെയ്യുമ്പോൾ നമുക്കത്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പോലുള്ള ഒരു കമ്പനി ചൂസ് ചെയ്യുമ്പോൾ നമുക്കത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ പ്രാക്ടിക്കൽ ആയിട്ട് ആ ഒരു കച്ചവടം ഇങ്ങനത്തെ സാഹചര്യത്തിൽ നിലനിർത്തിക്കൊള്ളുവാൻ സാധിക്കും. അതിനേക്കാൾ ഉപരി ആളുകള് ഈ സമയത്ത് ഒരു വരുമാനത്തെ കുറിച്ച്, എത്ര നല്ല ജോലി ഉണ്ടെങ്കിലും എത്ര വരുമാനം ഉണ്ടെങ്കിലും ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിലും ഒരു അധിക വരുമാനത്തെ കുറിച്ച് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. ഈ സമയത്ത് നമ്മൾ ഈ ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ മുന്നേ പറയുന്നതിനേക്കാൾ ആളുകൾക്ക് ശ്രദ്ധിക്കാൻ സമയമുണ്ട്, കേൾക്കാൻ സമയമുണ്ട്. ഒരു വീഡിയോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാനും കണ്ട് ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുന്നു. കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇപ്പൊ കണ്ട് നമ്മൾ അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടില്ല, അവർ ഇങ്ങോട്ട് വിളിക്കുന്നു. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അധിക വരുമാനം ആവശ്യമുള്ള ഒരു സമയം സാഹചര്യമാണ്. നമ്മൾ ചെയ്യുന്നത് പ്രോഡക്ട്സ് റീറ്റെയിലിംഗ് അല്ല, നമ്മളെ പണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം നമുക്ക് ഇവിടെ ഉണ്ട്. അത് നമ്മൾ വേണ്ട രീതിയിൽ പ്രാവർത്തികമാക്കിയ ആളുകളും മുന്നിൽ മാതൃകയായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആളുകളെ വർക്കിംഗ് സ്റ്റൈൽ, അതായത് ഇപ്പൊ ഈ കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ നിങ്ങൾ വർക്ക് ചെയ്ത നിങ്ങളുടെ ഒരു രീതി, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ടീമുമായിട്ട് സംസാരിച്ചത്, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ ടെക്നോളജി യൂട്ടിലൈസ് ചെയ്തോ ഈ ഒരു കൊറോണ കാലഘട്ടത്തിന് അതിജീവിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ലൈവ് കാണുന്ന ആളുകൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ്. പ്രധാനമായിട്ടും തുടക്ക സമയത്ത് നമ്മൾ ഈ വീഡിയോ കോൺഫറൻസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം അതിന് പ്രാക്ടിക്കൽ റിസൾട്ട് ഉണ്ടാവുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ചെയ്ത് വരുമ്പോൾ നമ്മളൊറ്റ കാര്യത്തിലാണ് ഫോക്കസ് ചെയ്ത്, എന്ത് സംഭവിച്ചാലും നമ്മൾ പുതിയൊരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ സമയത്ത് ഇതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ അങ്ങനെ ചിന്തിച്ചപ്പോ ഇതില് നമ്മൾ എക്സ്പെർട്ടായി മാറാൻ തുടങ്ങി. കൂടുതൽ ആളുകളുടെ നമുക്ക് ഈ രീതിയിൽ അവര് മീറ്റിംഗ് കഴിഞ്ഞാലും വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നു, അവരോട് പേഴ്സണലി സംസാരിക്കുന്നു. അപ്പൊ ഒരു ഒരു 10 പേരെ നമുക്കൊരു ദിവസം കാണാൻ സാധിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു അതിൽ ഒരു ദിവസം കാണാൻ സാധിക്കുക, ഇവിടെ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് 10 പേരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. കാരണം നമ്മുടെ ശ്രദ്ധ കൂടുതല് ഈ സമയത്ത്, അല്ലെങ്കിൽ ബുദ്ധി കൂടുതൽ മുറിച്ചുണ്ട്, കാരണം ചിന്തിക്കാൻ കൂടുതൽ സമയമുണ്ട് എന്നുള്ളതാണ്. പിന്നെ വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോ ഇപ്പൊ നമുക്കത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ ഒരുപാട് ദൂരം യാത്ര ചെയ്താൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ആ ഒരു ക്ലാരിറ്റി കൂടി വരുന്നു. അതിനേക്കാൾ ഉപരി നമ്മുടെ കൂടെയുള്ള ആളുകൾക്കും ആ ഒരു ക്ലാരിറ്റി കൂടുന്നുണ്ട്. അവർക്ക് ഇപ്പൊ സൂമില് ഒരു വോയിസ് ബ്രേക്ക് വന്നാൽ പോലും അതിന്റെ കണ്ടിന്യൂഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. താങ്കളുടെ സൂം മീറ്റിംഗിന്റെ എന്തെങ്കിലും ഫോട്ടോസ് ഷെയർ ചെയ്യാൻ സാധിക്കുമോ? സൂം മീറ്റിംഗ് നമ്മള് ഏറ്റവും കൂടുതൽ സൂം മീറ്റിംഗ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു 80 വരെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ആളുകൾ എക്സ്പെർട്ട് ആയിക്കൊണ്ടിരിക്കുന്നു, കൂടുതൽ ആളുകൾക്ക് ഇതിന്റെ സാധ്യത ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസം കുറവുള്ള ആളുകളാണെങ്കിൽ പോലും ഈ ഒരു മക്കളുടെ സഹായത്തോടു കൂടിയൊക്കെ സൂമിൽ വരാനും അത് പഠിക്കാനൊക്കെ തയ്യാറായി. അവർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു, കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മാസത്തില് ഈ മാസം ഇപ്പൊ 15-ാം തീയതി ആകുമ്പോഴേക്കും നമുക്ക് വരേണ്ട ബിസിനസ് ഏകദേശം ഒന്ന് സൂം ചെയ്യാമോ? അതൊന്ന് ഏകദേശം ഗ്രൂപ്പ് ബിസിനസ് വോളിയം 19,05,920 ബിസിനസ് വോളിയം ആണ് ഇപ്പൊ ഇന്ന് വരേക്കുള്ള ബിസിനസ് വോളിയം. ഇന്ന് നമ്മുടെ
അതൊന്ന് സൂം ചെയ്ത് നമുക്ക് ഈ ഒരു സമയത്ത് അതൊന്ന് സൂം ചെയ്യാമോ? അത് കാണുന്നില്ല, ഒന്ന് സൂം ചെയ്യാമോ? ഇപ്പൊ എനിവേ പറഞ്ഞോളൂ, പറഞ്ഞോളൂ, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഒരുപാട് അലച്ചിൽ കുറയ്ക്കാൻ സാധിക്കുന്നു. എന്നാൽ അലഞ്ഞു കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോ ഈ സ്ക്രീൻഷോട്ടിൽ പറയുന്നത് ഈ മാസം ഏകദേശം 40 ലക്ഷം രൂപയുടെ ടേൺ ഓവർ നിങ്ങൾക്ക് ഈ കൊറോണ ടൈമിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് റിയലി അപ്രീഷിയേറ്റബിൾ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു ട്രഡീഷണൽ ബിസിനസ് ആണ് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ടേൺ ഓവർ നമുക്ക് ഒരിക്കലും ഒരു പക്ഷേ നമുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിന് നമ്മുടെ കൂടെ ഒത്തൊരുമിച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒത്തൊരുമിച്ച് പഠിക്കാനും ഒത്തൊരുമിച്ച് നിൽക്കാനും ഒരു ബിസിനസ്സിൽ ഒറ്റക്കെട്ടായി നിൽക്കാനും ഒക്കെ തയ്യാറായിട്ടുള്ള എന്റെ ടീം മെമ്പേഴ്സിനോടാണ് എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. അതുപോലെ തന്നെ ടീം ഗ്ലോബൽ എന്ന് പറയുന്ന നമ്മുടെ ഈ ട്രെയിനിങ് ഓർഗനൈസേഷൻ ഈ സമയത്ത് നമുക്ക് തരുന്ന ട്രെയിനിങ്സ് തന്നെയാണ് നമുക്ക് ഈ ഇത്തരത്തിൽ മുന്നേറാനുള്ള കരുത്ത് തരുന്നത്. അപ്പോ ഈ ഒരു സാഹചര്യത്തില് നമുക്ക് ഉണ്ടായിരുന്ന പേടിയൊക്കെ മാറി കാർ ലോണൊക്കെ എടുത്ത് പോയിക്കോളാൻ പറഞ്ഞു ബാങ്കിൽ നിന്ന്. എടുക്കണോ എടുക്കണ്ടേന്ന് ചോദിച്ചപ്പോ എടുത്തോളാൻ പറഞ്ഞു. നമ്മള് എല്ലാ ലോണുകളും നമുക്ക് അടയ്ക്കാനുള്ള ധൈര്യമുണ്ട്. വെറുതെ എന്തിനാ പലിശ കൊടുക്കുന്നത്? അപ്പൊ നമുക്ക് നാളെനെ കുറിച്ച് പേടിയില്ല. കാരണം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ബിസിനസ്സിൽ ഇത്രയും ചെയ്യാൻ സാധിച്ചുവെങ്കിൽ ഈ ഒരു ക്രൈസിസ് കഴിഞ്ഞു വരുന്ന സമയത്ത് ഇതിനേക്കാൾ 10 ഇരട്ടി നന്നായി കൂടി ഈ ഒരു സമീപിക്കാൻ കഴിയാന്ന് പറയുന്നത് അതൊരു വലിയ പ്രതീക്ഷയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് പേർക്ക് അതൊരു വലിയ പ്രചോദനമാണ്. കാരണം എനിക്ക് തോന്നുന്നു നോർമൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടേറെ ആശങ്കയോടുകൂടിയാണ് എല്ലാവരും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കൊറോണയ്ക്ക് ശേഷം എന്താണ് സംഭവിക്കുക, കൊറോണ കഴിഞ്ഞാൽ ജോലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അങ്ങനെ വലിയൊരു ആശങ്കയുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർക്ക് പോലും ഒരു വലിയ വരുമാനവും ഒരു വലിയ പ്രതീക്ഷയും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് തികച്ചും അതൊരു വലിയ ഒരു ഒരു കാര്യം തന്നെയാണ്. അതൊരു വലിയ അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മഹാന്മാരായിട്ടുള്ള പല ആളുകളും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്നാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ വളരെ പങ്കുണ്ടെങ്കിൽ അത് തികച്ചും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു പ്രതീക്ഷയാണ് നമുക്ക് തരുന്നത്. കാരണം ഒട്ടേറെ ആളുകളെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രവാസി മലയാളികളുടെ കാര്യമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലരും വലിയ ആശങ്കയിലാണ്. അത് മാത്രമല്ല ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗ രീതിയും അതിന്റെ വാങ്ങൽ രീതിയും അതുപോലെ തന്നെ അതിന്റെ തുടർച്ചയായ ഉപയോഗവും നമുക്കൊരു പ്രദക്ഷിണൻ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്ലീസ് ജസ്റ്റ് വെയിറ്റ്. നമ്മുടെ വയനാട് ജില്ലയിൽ ഈ ബിസിനസ്സിന് വലിയൊരു മേൽവിലാസം ഉണ്ടാക്കുകയും ചെയ്ത ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. മലബാർ ഗോൾഡ് എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി ഷോപ്പിൽ വർക്ക് ചെയ്യുകയും ആ സമയത്ത് മോദിക്കർ ബിസിനസ് പാർട്ട് ടൈം ആയിട്ട് തുടങ്ങുകയും ഇപ്പോ ഈ ബിസിനസ്സിൽ വളരെ നല്ല രീതിയിലുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ വെൽക്കം ജലീൽ, വെൽക്കം ടു ദിസ് ലൈവ് ഷോ. ഓക്കെ, നമസ്കാരം. നമസ്കാരം. ഓക്കെ, കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കുറച്ചു നേരമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജലീൽ, ചോദിക്കാനുള്ളത് ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ ഒരു എംപ്ലോയി എന്നുള്ള രീതിയിലാണ് മോദിക്കർ ബിസിനസ് തുടങ്ങിയത്. സോ ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു ഒരു എംപ്ലോയി ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അല്ലെങ്കിൽ ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്താണ്? രണ്ടിനെ എങ്ങനെ കാണുന്നു? ഒരു ജോലിക്കാരനായിരുന്നെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നപ്പോ ഈ ഒരു കോവിഡ് ഇഷ്യൂ എങ്ങനെയാണ് നിങ്ങൾ എഫക്ട് ചെയ്തത്? ഓക്കെ, ഞാൻ ആദ്യമായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ എന്റെ പേര് ജലീൽ, ഞാൻ പരിയാരം സ്വദേശിയാണ്. വയനാട് ജില്ലയിലെ ഒരു ഒരു കുഗ്രാമമായ പരിയാരം എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ചു. ആ സമയത്ത് ഞാൻ മലബാർ ഗോൾഡ് എന്ന് പറയുന്ന ഒരു മഹാ ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ ഒരു അവസരം എനിക്ക് കിട്ടിയത്. വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്കറിയാം, ഇന്നിപ്പം കൊറോണയാണ്, അല്ലെങ്കിൽ നിപ്പ വന്നു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരുപാട് പ്രളയം വന്നു, എന്നാൽ പോലും നാം എല്ലാവരും പല്ല് തേക്കും, എല്ലാവരും കുളിക്കും, എല്ലാവരും ചായ കുടിക്കും. അതുമാത്രം ഇന്നിപ്പം നമ്മൾ റേഷൻ കടയിൽ പോയിട്ട് അരി വാങ്ങിക്കണമെങ്കിൽ പോലും പഞ്ച് ചെയ്യണം. എല്ലാം ഓൺലൈനിലേക്ക് മാറിക്കഴിഞ്ഞു. നമ്മുടെ ബിസിനസ്സും ഓൺലൈനിലേക്ക് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു നിപ്പ വന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു കൊറോണ വന്ന സമയത്ത്, സാധാരണ 1-2 ദിവസം ശരിക്കും വല്ലാത്ത ടെൻഷനായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടും യൂട്യൂബ് ചാനലുകൾ കണ്ടിട്ടും ഒത്തിരി കിടന്നു
ഉറങ്ങിയിട്ടൊക്കെയാണ് രണ്ടു മൂന്ന് ദിവസം ചെലവഴിച്ചത്. പക്ഷെ ഇന്ന് അതിനൊന്നും സമയമില്ല. ഡെയിലി മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളും, ടീം അംഗങ്ങളെ വിളിക്കുന്നു, ലീഡേഴ്സിനെ വിളിക്കുന്നു, കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഒരുപാട് ടെക്നോളജി ഒരുപാട് ഒരുപാട് ഉപയോഗിക്കാൻ വേണ്ടി ശരിക്കും നമ്മുടെ ആയുധം മൂർച്ച കൂട്ടുന്ന രീതിയിലേക്ക് ഈ ഒരു കാലയളവ് ശരിക്കും ഇന്നലെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ഇറങ്ങി. ആ പ്രൊഡക്റ്റ് ബില്ല് ചെയ്ത് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് എൻ്റെ മൊബൈലിൽ നിന്നാണ്. കാരണം ടെക്നോളജി നമ്മൾ ആ ഒരു സമയത്ത് ശരിക്കും പഠിക്കാൻ തയ്യാറായി. ഇതൊക്കെ തന്നെയാണ് ഇതിന് വലിയൊരു മാറ്റം. അതല്ല, നമ്മൾ സ്വാഭാവികമായിട്ടും വേറെ ഏതെങ്കിലും ഒരു ഷോപ്പിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ ഒന്നോ രണ്ടോ മാസം നമ്മൾ വീട്ടിലാണെങ്കിൽ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ശരിക്കും നമ്മുടെ ആയുധം മൂർച്ച കൂട്ടുന്ന രീതിയിലേക്ക് ഈ ദിവസങ്ങൾ ചെലവഴിക്കാൻ സാധിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു COVID-19 വളരെ ഒരു ഒരു അനുഗ്രഹമായി മാറിയെന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ അതെ, ഞാൻ ഒരു 8-10 പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ 7 Habits, അതുപോലെ സീക്രട്ട്, അതുപോലെ പ്യുവർ ഡാഡ്, അതുപോലെ അങ്ങനത്തെ ഒത്തിരി പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട്. പക്ഷെ രണ്ട് പുസ്തകം മാത്രമേ വായിച്ച് തീർക്കാൻ സാധിച്ചുള്ളൂ. അതിനിടയിൽ ഇഷ്ടം പോലെ ഫോൺ കോൾ വരും, വാട്സപ്പ് പിന്നെ കോളുകള്, അതുപോലെ സൂം മീറ്റിങ്ങുകള്, മീറ്റിങ്ങുകളെ കൊണ്ട് ജഗ വകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിൽ നല്ലൊരു ഗ്രോത്ത്, കാരണം ഇതൊരു കാലഘട്ടത്തിന്റെ ബിസിനസ് ആണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ ഓക്കെ, ആക്ച്വലി ഈ ഒരു കൊറോണ ടൈമില് നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ഉലച്ചിൽ തട്ടിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് ഈ ഒരു കൊറോണ ടൈം ബിസിനസ്സിനെ ബാധിച്ചു, അല്ലെങ്കിൽ ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറി, അങ്ങനെ തോന്നുന്നുണ്ടോ? ശരിക്കും ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസങ്ങൾ ശരിക്കും അങ്ങനെ തോന്നിയിരുന്നു, ഇനി എന്തായിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും ടെൻഷൻ വന്നിരുന്നു. പക്ഷെ ആ സമയത്താണ് നമ്മുടെ ടോപ്പ് ലീഡേഴ്സ് ജിഷാ സാറിനെ പോലെ, ദിനേശ് സാറിനെ പോലെയുള്ള ആൾക്കാർ സൂം മീറ്റിംഗുമായിട്ട് വന്നപ്പോൾ ശരിക്കും അത് എൻജോയ് ചെയ്തുകൊണ്ട് ഒരുപാട് ടീമംഗങ്ങളിൽ മീറ്റിംഗ് നടത്തുകയും എല്ലാ മീറ്റിംഗിലും പങ്കെടുക്കുകയും അതുപോലെ തന്നെ ടീമിലുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ ആ ഒരു മീറ്റിംഗ് ചെയ്യിപ്പിക്കുകയും ചെയ്തപ്പോൾ ശരിക്കും നമ്മുടെ ബിസിനസ് വേറൊരു തലത്തിലേക്ക് മാറിയോ എന്നാണ്. കാരണം ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ പിന്നെ ദിവസവും ഡെയിലി രണ്ടും മൂന്നും മീറ്റിംഗ് ആയിട്ടാണ് ഇപ്പം കടന്നുപോയിരുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ നല്ല ഒരു അറിവ് ടീമിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓക്കെ ഓക്കെ, എനിക്ക് ജില്ലിനോട് ചോദിക്കാനുള്ള ഒരു വേറൊരു കാര്യം, ഇപ്പോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജില്ലയിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു ജോലി, ഒരു എംപ്ലോയി എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊരു ഒരു സാലറി നമുക്ക് മന്ത്ലി ഉണ്ടായിരിക്കും. ആ സാലറിക്ക് ചുറ്റുമായിരിക്കും നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ ഒരുക്കി വെച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ ഈ ഒരു കൊറോണ കാലഘട്ടത്തില് ഒട്ടേറെ തൊഴിലവസരങ്ങളും അല്ലെങ്കിൽ ഒട്ടേറെ കമ്പനികളും അല്ലെങ്കിൽ ഒട്ടേറെ സിറ്റുവേഷൻസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവാണ്. തൊഴിലവസരങ്ങളാണെങ്കിലും തൊഴിലുകളാണെങ്കിലും ഒക്കെ മാറ്റങ്ങൾ വരാൻ പോവാണ്. അപ്പൊ ശരിക്കും ഒരു ഒരു അങ്ങനെ ഒരു സാധാരണ രീതിയിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് 100% എടുക്കാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസത്തോടെ എടുക്കാൻ കഴിയുന്ന ഒരു കരിയർ ആണോ മോദിക്കർ ബിസിനസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 100% പറയാൻ പറ്റുമെന്നാണ് ഇന്നത്തെ കാലത്ത് ഈ ഒരു ചുറ്റുപാട് ശരിക്കും നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ എല്ലാവരും ഞാൻ പറഞ്ഞു നേരത്തെ, ഏതിനിപ്പോ വന്നാലും കൊറോണ വന്നാലും നാം എല്ലാവരും പല്ലത് ശരിക്കും ഒരു അംഗീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ് ആണ് പ്രത്യേകിച്ച് MLM. അതിൽ നല്ല കമ്പനിയാണ് മോദിക്കർ നിർബന്ധമായിട്ടും. കാരണം നാം കൊടുക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാ ദിവസവും നമുക്ക് വേണ്ട എല്ലാവർക്കും വേണ്ട സാധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വളരെ നല്ല പ്രൊഡക്റ്റ് ആണ്, നല്ല കമ്പനിയാണ്. ഓക്കെ, താങ്ക്സ് ജലീൽ. എന്തായാലും ഈ ഒരു ലൈവ് പ്രോഗ്രാമിന്റെ ഭാഗമായി തന്നെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ബിസിനസ് വളരെ ശക്തമായി ഡെവലപ്പ് ചെയ്യുന്ന ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമം, ഇപ്പൊ ഒരുപാട് ആളുകൾ അവിടെ മോദിക്കർ എന്ന് പറയുന്ന ഒരു ബിസിനസിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ജീവിക്കുന്നത്. അത്തരത്തിലൊരു ഒരു മോദിക്കർ വില്ലേജ് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് മിസ്റ്റർ ജിതു ചന്ദ്രൻ. ജിതു, വെൽക്കം. കഴിച്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം. ഫുഡ് കഴിക്കുന്നു, അടിപൊളിയായിട്ട് പോകുന്നു. പക്ഷെ ലോകത്തിന്റെ വിഷമത്തിലെ നമ്മൾ എന്താ പറയാ, നമ്മളത് കാണുന്നു, പങ്കുചേരുന്നു, പക്ഷെ നമുക്ക് ബിസിനസ് ഫോക്കസ് ചെയ്യേണ്ട ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ആപ്പും കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് വളരെ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നു. എങ്ങനെ ബിസിനസിനെ കാണുന്നു, കൊറോണയ്ക്ക് മുൻപും കൊറോണ ടൈമും എങ്ങനെയാണ്? വേറൊരു ബിസിനസ് ആണെങ്കിൽ എന്റെ ഒരുപാട് സുഹൃത്തുക്കളും മറ്റു പല കമ്പനികളും പല ബിസിനസ്സും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരുടെയൊക്കെ വായിന്ന് വരുന്നത് കേട്ടാല് നമുക്ക് ശരിക്കും ഭീതി തോന്നും. പക്ഷെ പറയുന്നുള്ള അവർക്കത് എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ല. സ്വാഭാവിക, കാരണം ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് ഈ മെസ്സേജ് നമുക്ക് എത്തിക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ലൈവ് ചെയ്യുന്നത്. ഇതൊരു ഫസ്റ്റ് പാർട്ട് മാത്രമാണ്, ഇനിയും നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇനിയും നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പറഞ്ഞോളൂ.
ഓക്കെ, അപ്പം പറഞ്ഞല്ലോ, അപ്പൊ നമ്മൾ ഈ ഒരു സംഭവം പറയുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്ത പണി വെച്ച് നമ്മളുടെ ആ ഇൻകം സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഫേസ്ബുക്കിൽ അങ്ങോട്ട് കൊടുത്തു. നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങളുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒന്ന് കാണിച്ചാൽ ഈ ലൈവ് കാണുന്ന ഒരുപാട് പേർക്ക് അതൊരു വലിയ മോട്ടിവേഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ എന്റെ ഇതിനകത്ത് സ്ക്രീനിൽ എനിക്ക് കിട്ടുന്നില്ല, സ്ക്രീനിന് എടുക്കാൻ വേണ്ടി എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ ഡയറക്റ്റ് വേണമെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ കാണിച്ചാൽ ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ക്ലിയർ ആവാൻ ചാൻസ് കുറവാണ്. അത് സ്ക്രീൻ ഷെയറിംഗ് ചെയ്യാൻ സാധിക്കുമോ? സ്ക്രീൻ ഷെയറിംഗ് ഞാൻ ചെയ്യാൻ വേണ്ടി ഇന്നലെ നോക്കിയിട്ടുണ്ട്, എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടായിരുന്നു, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ സംതിങ് ഒരു പ്രോബ്ലം ഉണ്ട്. അത് ചെയ്തിട്ട് നെക്സ്റ്റ് മീറ്റിംഗിൽ ഞാൻ എന്റെ എന്താ പറയാ ഇൻകം സ്റ്റാറ്റസ് ആയിട്ട് വരുന്നതായിരിക്കും. കഴിഞ്ഞ ഏകദേശം ഒരു ഒരു കഴിഞ്ഞൊരു വർഷത്തോളമായിട്ട് ഇപ്പോ ജിതു ചന്ദ്രൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ബോധിക്കൽ നിന്ന് കിട്ടുന്ന വരുമാനം എത്രയാണ്? ഞാൻ വർക്ക് ചെയ്ത കാറിന്റെ സെയിൽസിലായിരുന്നു ഒരു 4-5 വർഷം മുന്നേ. അപ്പൊ എന്റെ ശമ്പളം എന്ന് പറയുന്നത് എല്ലാവരോടും ഞാൻ പല മീറ്റിങ്ങിലും പറയാറുണ്ട് 7,500 രൂപയാണ്. അപ്പൊ ശമ്പളം കിട്ടിക്കഴിഞ്ഞാല് എല്ലാ മാസവും അവസാനമ്പളേക്ക് ഒരു 5,000 രൂപ 6,000 രൂപ കടം വരിക എന്നല്ലാതെ ഒരു രൂപ എനിക്ക് മാറ്റി വെക്കാൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോഴാണ് എന്റെ എന്താ പറയുക ജ്യേഷ്ഠ തുല്യനും എന്റെ ഈ ബിസിനസ്സിൽ അപ്ലൈ ലീഡറുമായിട്ടുള്ള വിജയ് സാർ ഈ ഒരു അവസരം പറയുന്നത്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രഷർ കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിൽ വരുന്നത്. വന്ന് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു 2 വർഷം അങ്ങനെ തന്നെ പറയാം, ഒരു ഒരു വർഷം ഓൾമോസ്റ്റ് ഒരു വർഷം ശരിക്കും ഞങ്ങൾ രണ്ടുപേരും ഇതൊക്കെ ഞങ്ങൾ എന്താ പറയാ ഞങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഇന്ധനമായി ഞങ്ങൾ നിറച്ചു രണ്ടുപേരും. സത്യം ഇപ്പോഴത്തെ ഈ ഒരു അടുത്ത കാലഘട്ടങ്ങളുടെ വരുമാനം കാണുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞത് വളരെ ഷോക്കാണ്. 2 വർഷമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് 1,00,000 ആണ് എന്റെ വരുമാനം എന്ന് പറയുന്നത്. അത് 2-3 മാസം മുന്നേ അതൊരു 2 ലക്ഷം രൂപയിലെത്തി. ഒരു പെട്ടെന്ന് അതിനും എന്താ പറയുക ഫാസ്റ്റ് ആയിട്ട് അതിനും 3 ലക്ഷം കഴിഞ്ഞ മാസത്തെ കൊറോണ സിറ്റുവേഷനിൽ ലോക്ക്ഡൌണിൽ വീട്ടിലിരിക്കുമ്പോൾ അത് 3,08,000 ഒരു വലിയ ഇൻകത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ബിസിനസ് ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോ ചെയ്യുന്നത് 90% ബിസിനസ്സും വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു 2-3 ജില്ലയിൽ നിന്നായിരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ. അപ്പൊ 90% ബിസിനസ് ചെയ്യുന്നത് 2 ജില്ലയിൽ നിന്നാണ്. അതായത് 2 ജില്ല ഒരുപാട് പേർക്കുള്ള ഒരു പ്രചോദനമായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് പേർക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് വളരെ ലൈവ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഒരു മാസം 3 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം സാധാരണ മറ്റുള്ള ബിസിനസ്സുകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നൊരു പക്ഷെ വളരെയധികം ടെൻഷൻ എടുത്ത് എനിക്ക് തോന്നുന്നു ജിതുവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ടാവും. പറയൂ ജിതു. ആ ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇതിനെ കൂടെ സന്തോഷമില്ല. അപ്പൊ അത് മെയിൻ ആയിട്ട് ഞാനീ പറഞ്ഞു, ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. മോഡി കെയർ എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്സിൽ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര അധികം വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതിൽ ഡെയിലി പറയേണ്ടത് നമ്മള് ഡെയിലി യൂസ് ചെയ്യുന്ന FMCG ഉൽപ്പന്നങ്ങളാണ്. അത് റീപർച്ചേസബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ മാസവും ഈ ബിസിനസ് വീണ്ടും വീണ്ടും വരുന്നു. പല MLM കമ്പനികളും പല ബൈനറി കോൺസെപ്റ്റുകളും നമുക്ക് ഇവിടെ പറയാലോ. നമുക്ക് പല കമ്പനികളും, ഞാൻ നെഗറ്റീവായിട്ടല്ല പറയുന്നത്, ഞാൻ സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് ബിസിനസ് കുറച്ച് താഴെയെന്നുള്ളതാണ്. കാരണം അവർക്ക് 1-time purchase ഉള്ളപ്പോ നമ്മളെ സംബന്ധിച്ച് നമുക്ക് റീപർച്ചേസ് ആണ്. അതൊരു വലിയ പോസിറ്റീവ് ആണ്. അതും വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്ട്സ്. അവിടെ ലോയൽറ്റി പോലത്തെ 6 മാസം പർച്ചേസ് ചെയ്താൽ 7-ാമത്തെ മാസം ഫ്രീ പ്രൊഡക്ട്സ് കിട്ടുന്നു. കമ്പനി ഇപ്പം BB ധമാക്ക എന്ന് പറയുന്ന ഓഫർ തരുന്നു. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്. ദിനേശ് സാറിനെ പോലത്തെ ഒരു പവർഫുൾ ലീഡർ ഉണ്ട്, അതേപോലെ എന്റെ അപ്ലൈൻ ആയിട്ട് വിജയ് സാറുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ശരിക്ക് എന്നെ ഇവിടെ എത്തിച്ചത്. അതിൽ നിങ്ങളോടൊക്കെ എന്താ പറയാ 1,000,000 നന്ദി ഈ ഒരു അവസരത്തിന് ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി ജിതു ചന്ദ്രൻ, കാരണം ഇത്തരത്തിലൊരു ലൈവിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഈ ഒരു സക്സസ് സ്റ്റോറി ഒരുപാട് പേരോട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ. ഈ ഒരു കൊറോണ കാലത്ത് മോദി കെയർ ബിസിനസ്സിൽ, ഞങ്ങൾ ചെയ്യുന്ന മോദി കെയർ ബിസിനസ്സിൽ എന്ന് വേണം പറയാൻ, ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു ലൈവിൽ നമ്മൾ ഇന്ന് സംസാരിച്ചത്. നമുക്ക് തരുന്നത് വലിയൊരു പ്രതീക്ഷയാണ് തരുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ ഉപയോഗവും നിത്യോപയോഗ സാധനങ്ങളുടെ വാങ്ങലും വാങ്ങുന്നതും ഉപയോഗിക്കുന്നതിന്റെയും രീതികൾ ഒന്ന് മാറുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു അധിക വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡലാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും മോദി കെയർ ബിസിനസ് എന്ന് പറയുന്നത്. ഈ സ്ഥിരമായി ആളുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് സ്ഥിരമായി ഒരു ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിലൂടെ നമുക്ക് റെഗുലർ ആയിട്ട് ഒരു വരുമാനം സൃഷ്ടിക്കപ്പെടുകയും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ കൊറോണ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ബിസിനസ്സിൽ സംഭവിച്ചത് തീർച്ചയായിട്ടും ഒരു ഉയർച്ചയാണ് സംഭവിച്ചത്. ഞങ്ങൾക്ക് ഈ ബിസിനസ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് ആണെന്നുള്ളത് എനിക്ക് പ്രത്യേകിച്ചും വ്യക്തിപരമായിട്ടാണെങ്കിലും അത് തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കൊറോണ കാലത്ത് സംഭവിച്ചത്. ഒരു പക്ഷേ ഇത്തരത്തിൽ പറയാൻ കഴിയാവുന്ന എത്ര ബിസിനസ്സുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ ബിസിനസ്സിൽ സംഭവിച്ചത് അത് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു 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 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള
ഒരു ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അതായത് 18-ാം തീയതി 18-4-2020, അതായത് ഇന്നലത്തെ ദിവസം 23-1, ദാറ്റ് മീൻസ് 11 മണി, ഇന്നലെ രാത്രി 11 മണിക്ക് 11 മണി വരെയുള്ള മോദി കെയർ ബിസിനസ്സിൽ, ദാറ്റ് മീൻസ് എൻ്റെ ടോട്ടൽ ഓർഗനൈസേഷനിൽ നടന്നിരിക്കുന്ന ടോട്ടൽ ബിസിനസ് വോള്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു വലിയൊരു 150,670.99 ബിസിനസ് വോള്യം, അതായത് ഇൻറ്റു 2 എന്നാണ് ഇതിന് പറയേണ്ടത്. ദാറ്റ് മീൻസ് ഇത് നമ്മൾ ഇൻറ്റു 2, ദാറ്റ് മീൻസ് ഇത് ബിസിനസ് വോള്യം എന്ന് പറയുന്ന ഒരു ബിസിനസ് യൂണിറ്റ് ആണ്. ഒരു പക്ഷേ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ ആളുകൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവണമെന്നില്ല, എന്നിരുന്നാൽ പോലും ഞാൻ പറയുകയാണ്, ഇത് ബിസിനസ് പോയിന്റ്സ് ആണ്. അപ്പൊ ഈ ബിസിനസ് പോയിന്റ്സിന്റെ ഡബിൾ ആണ് ആക്ച്വലി റുപ്പി വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഏകദേശം ഇന്നലെ എനിക്ക് പറയാനുള്ളത്, ഇത്രമാത്രം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള, ഇത്രമാത്രം സെക്യൂർഡ് ആയിട്ടുള്ള, ഇത്രമാത്രം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ലോക്ക്ഡൌൺ ടൈമിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചത് ഏകദേശം 2,65,00,000 ടേൺ ഓവർ ആണ് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കൊറോണ കാലത്ത് ഞങ്ങളുടെ ബിസിനസ്സിൽ എന്താണ് സംഭവിച്ചതെന്ന് ഒരു ഒരു ചോദ്യം, അല്ലെങ്കിൽ അത്തരത്തിലൊരു ലൈവിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയായിരുന്നു. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് ബുദ്ധിമുട്ടുള്ള സമയത്തും നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന ഒരു ബിസിനസ് മോഡലാണ് മോദി കെയർ ബിസിനസ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു ഒരു ഡോക്യുമെന്റ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി വരെ നടന്ന ബിസിനസിന്റെ ടോട്ടൽ ടേൺ ഓവർ ആണ് ഈ പറയുന്ന ലൈവിൽ വരുന്നുണ്ടായിരിക്കും. സോ ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ഒന്ന് ഷെയർ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ സംസാര വിഷയമാക്കേണ്ട, നമ്മൾ ശരിക്കും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു പോയിന്റ്. അതായത് ഒരു ഇതൊരു ട്രഡീഷണൽ ബിസിനസ് ആണ് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ, ഒരു നോർമൽ ബിസിനസ് ആണ് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ, സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്രയും ഒരു വോള്യം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഇത്രയും ഒരു വോള്യം നമുക്ക് ഡെവലപ്പ് ചെയ്യണം പോസിബിൾ ആവുന്ന ഒരു രീതിയിലാണ് നമുക്ക് മോദി കെയർ ബിസിനസ് ഈ കഴിഞ്ഞ 18 ദിവസത്തെ നമ്മളുടെ ബിസിനസ് പെർഫോമൻസ് നമുക്ക് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൊറോണ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ബിസിനസ് വളരെ സുരക്ഷിതമായിരുന്നു എന്ന് പറയേണ്ടി വരും. ഞങ്ങളുടെ ബിസിനസ് വളരെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോയി എന്ന് പറയേണ്ടി വരും. ഒപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ചെയ്തിരുന്ന ബിസിനസ്സിനേക്കാൾ മികച്ച രീതിയിലേക്ക് ഇനിയും ഈ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും ടെക്നോളജിയൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു തിരിച്ചറിവുണ്ടായി നമ്മൾ പറയേണ്ടി വരും. എന്തായാലും ഇന്നത്തെ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ ക്ഷണിക്കുന്നു, ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ട് എന്താണെന്ന് പഠിക്കുന്നതിന് വേണ്ടി. ഒപ്പം എന്റെ പാർട്ടിസിപ്പൻസിനോട്, ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുന്ന ഗസ്റ്റുകളോട് എനിക്ക് പറയാനുള്ളത്, കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഗസ്റ്റുകളോട് ചോദിക്കാനുള്ളത്, എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈവിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. തീർച്ചയായിട്ടും ജീവിതം ഒന്ന് ഒന്ന് റിയലൈസ് ചെയ്യാണ്. ഒരു ഡയറക്ട് സെല്ലിംഗ് എന്നൊരു ഒരു ഇൻഡസ്ട്രിയെ റിയലൈസ് ചെയ്യാനും അത് നല്ലൊരു കമ്പനിയുടെ ഭാഗമാവാൻ, ഏതെങ്കിലും ഒരു കമ്പനി അല്ല, കഴിഞ്ഞ ഏകദേശം 10-15 വർഷത്തോളം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന്. പക്ഷെ ആ ഡയറക്ട് സെല്ലിംഗ് നല്ലൊരു കമ്പനി ആയിരുന്നു ഞാൻ ആഗ്രഹിച്ചത്, ബെറ്റർ ആയ ഒരു കമ്പനിയുടെ ഭാഗമാവാൻ, ബെറ്റർ ആയ കമ്പനിയുടെ ഭാഗമായത് കൊണ്ട് മാത്രമല്ല നല്ലൊരു ടീമിന്റെ ഭാഗമായി മാറാൻ കഴിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ കാണുന്നത്. സോ നമ്മള് ഒരുപക്ഷെ ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന ഇൻഡസ്ട്രി വരാവുന്ന വർഷത്തിൽ $1 trillion ബിസിനസ് ഉണ്ടാവാൻ പോകുന്ന ഒരു ബിസിനസ് രീതിയാണെന്ന് പറയാൻ പോകുന്നു. ഇന്ത്യ പോലുള്ള ഈ ഒരു നമ്മുടെ രാജ്യത്ത്, വലിയ രാജ്യത്ത്, 130 കോടിയിലധികം ജനങ്ങളുള്ള ഈ രാജ്യത്ത് ഒരുപക്ഷെ അതിന്റെ 10% ആളുകൾ പോലും ഇപ്പോഴും ഡയറക്ട് സെല്ലിംഗ് അല്ലെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് ഇതുവരെ റിയലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്, എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ബിസിനസ് എന്താണെന്ന് പഠിക്കാൻ നിങ്ങളെ ഇൻവൈറ്റ്, അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ കാണുന്ന നിങ്ങൾ ഇതൊന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുക, ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറായാൽ മതി, വേറൊന്നും വേണ്ട. നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങളെ കൈപിടിച്ച് ഓരോ സ്റ്റെപ്പിലും നിങ്ങളെ നിങ്ങൾ ഏത് ലെവലിലേക്ക് ഉയർത്താൻ പറ്റുന്നോ ആ ഒരു ഉയർത്താൻ പറ്റുന്ന ഒരു ടീമിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഇതിൽ വിജയിക്കാൻ പറ്റും, വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു വിജേഷ്. യെസ് ജിതു പറയൂ. ജിതു, എന്താ പറയാ, നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
ഒരു നമ്മൾ ബിൽഗേറ്റ്സിനോട് ചോദിച്ചിട്ടുണ്ടല്ലോ ഒരു ചോദ്യം, താങ്കളുടെ സക്സസിനെ കുറിച്ച് പറയാൻ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വലിയ വാചകമുണ്ട്, ദ റൈറ്റ് ടൈം ദ റൈറ്റ് ബിസിനസ് ദ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്, ദ റൈറ്റ് ടൈം ദ റൈറ്റ് ബിസിനസ് ദ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. നല്ല ലീഡേഴ്സ്, ജിജാ സാറിനെ പോലത്തെ, ദിനേശ് സാറിനെ പോലത്തെ നല്ല ലീഡേഴ്സ്, ജി സാറിനെ പോലത്തെ ലീഡേഴ്സ്, നല്ല ടൗൺ ലൈൻ, ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് എന്താ പറയാ, ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു യുദ്ധമാണ്, ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കുള്ള യുദ്ധം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ടൈമില് നമ്മുടെ കൂടെ നിൽക്കുക, ഈ ഒരു ഗെയിമിന്റെ ഒരു പാർട്ടാവുക, എല്ലാവർക്കും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന അച്ചീവ്മെന്റ്സ് എല്ലാവർക്കും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഒന്ന് കൈയേട്ടെ ഈ ഒരു ടൈമിൽ പറയുന്ന വിഷയം. നമസ്കാരം സാർ, രാധാകൃഷ്ണൻ. പറയൂ പറയൂ. ഈ സമയത്താണ് നമ്മുടെ ടീമിലെ ഒരു സാധാരണ വീട്ടമ്മ 1,00,000 രൂപ വരുമാനത്തിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും നമ്മളുടെ അടുത്ത ലൈവില് ഞാൻ ആ ഒരു വീട്ടമ്മയെ അതിഥിയായിട്ട് ക്ഷണിക്കാനുള്ള ഒരു പ്ലാനിലാണ്. ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും അടുത്ത ലൈവിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു വീട്ടമ്മയെ നമ്മൾ എന്തായാലും ഈ ഒരു ലൈവിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഒരു ലൈവ് സെഷനിൽ നമ്മൾ ഈ ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളെയും യൂട്യൂബ് ലൈവിന്റെ ഭാഗമാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരെ നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കും. പറയൂ പ്രദർശനം. ഈ സമയത്ത് നമുക്ക് ഹാൻഡ് വാഷ്, ഹാൻഡ് സാനിറ്റൈസർ ഒക്കെ നല്ല രീതിയിൽ, ഹാൻഡ് വാഷ് ഒക്കെ നല്ല ബിസിനസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അത്, വലിയൊരു സന്തോഷമുണ്ട്. അതുപോലെ നമുക്ക് വലിയ രീതിയിൽ ഉപകരിച്ചു. പിന്നെ ഈ സമയത്ത് ഈ ലൈവ് കണ്ടുവരണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും നല്ലൊരു ബിസിനസ് ആണെന്ന് ഇത്രയും ആളുകൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇത്രയും വർഷങ്ങളായിട്ട്. നിങ്ങളത് ചെയ്യോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ നിങ്ങളറിയുന്ന 100-ൽ 6 പേരെങ്കിലും ഈ ബിസിനസ് ചെയ്യാതിരിക്കില്ല. ആ 6 പേരെ കണ്ടെത്താവുന്ന രീതിയിലേക്ക് നിങ്ങൾ ഈ ബിസിനസിനെ കുറിച്ച് ഒന്ന് പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നാളെ മാസം 1,00,000 രൂപയ്ക്ക് മീത വരുമാനമുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. ഒരു വ്യക്തിയായിട്ട് എനിക്ക് മാറാൻ സാധിച്ചു. കാരണം ഞാൻ ഈ ബിസിനസ് ചെയ്തില്ലെങ്കിലും എന്റെ ടീമിലുള്ള പലരും ഈ ബിസിനസ് ചെയ്യുമായിരിക്കും, വേറെ ആരുടെയെങ്കിലും ടീമിലൂടെ. ഞാൻ മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നല്ലൊരു ബിസിനസ് ആണെങ്കിൽ അതിൽ ആളുകൾ ഉണ്ടാവും. ആ നല്ലൊരു ബിസിനസ് ആണെന്ന് ബോധ്യമുള്ള എല്ലാവർക്കും കിട്ടുമ്പോ നമ്മുടെ സൈലന്റ് കില്ലർ ആർക്കെസ് ആഡ് ചെയ്തതുപോലെ എന്ത് പറ്റില്ല ഇങ്ങനെയുള്ള കുറെ വാക്കുകളാണ് കൂടുതൽ കേൾക്കാറുള്ളത്. അല്ലാണ്ട് ആർക്കും ബിസിനസ് മോശമാണെന്നുള്ള അഭിപ്രായത്തിനേക്കാൾ കൂടുതൽ കേട്ടിട്ടുള്ളത്. നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞിട്ടോ അറിഞ്ഞിട്ടോ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു കോമഡി എന്ന് പറയുന്നത് ഇഷ്ടമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കാര്യമാണ് ഇഷ്ടമില്ല എന്നുള്ളത്. ഈ ബിസിനസ് എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ ഇഷ്ടം കൊണ്ടൊന്നല്ല നമ്മുടെയൊക്കെ മലയാളികൾ അന്യ നാട്ടിൽ പോയി കഷ്ടപ്പെടുന്നത്, ഇഷ്ടം കൊണ്ടൊന്നല്ല. ഇവിടെ ബിസിനസിന്റെ വാല്യൂ നമ്മൾ അറിയുമ്പോഴാണ് ഈ ബിസിനസ് ഒരു കാര്യം. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള, വളരെ എന്താ പറയുക, സോളിഡ് ആയിട്ടുള്ള, അത്രയും സക്സസ്ഫുൾ ആക്കിയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ എന്തുകൊണ്ട് ഇത് വളരെ വലിയ വലിയ പ്രൊഫഷൻസും സമൂഹത്തിലെ വലിയ വലിയ ആളുകളും നമ്മുടെയൊക്കെ മനസ്സിൽ എന്താ പറയുക സക്സസ്ഫുൾ ആണെന്ന് തോന്നുന്ന ആളുകൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ചോദ്യം. അതിനോട് എനിക്ക് പറയാനുള്ളത്, ഒന്ന്, മേ ബി അവർ അതിന്റെ ആവശ്യക്കാരായിരിക്കണമെന്നില്ല. ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും പവർഫുൾ ആയിട്ടൊരു ബിസിനസ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് തൊട്ടപ്പുറത്തുള്ള ചണ്ടക്കാരൻ ശ്രീജിത്തോ അല്ലെങ്കിൽ കാജാപിടി തൊഴിലാളിയുടെ മകൻ ജിഷാദ് ബക്കറോ, ആ ഒരു ഈഗോ ആണ് മാറ്റിവെക്കുന്നത്. കാരണം ഈ ബിസിനസ് നമ്മൾ പരസ്പരം പരിചയപ്പെടുത്തി വളർത്തി ഉണ്ടാക്കുന്നതാണ്. ഇത് സെലിബ്രിറ്റികൾ പരിചയപ്പെടുത്തുന്ന ബിസിനസ് അല്ല, ഇത് നമ്മളാണ് പരിചയപ്പെടുത്തുന്നത്, നമ്മളാണ് വളർത്തി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ലാഭവും അതിന്റെ നേട്ടങ്ങളും ഒക്കെ പങ്കുവെക്കുന്നത് നമ്മൾ തന്നെയാണ്. ഒരുപക്ഷെ യൂട്യൂബ് ലൈവ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഷെയർ ചെയ്തത് ഒരുപക്ഷെ വീട്ടമ്മയോ വീട്ടച്ഛനോ സ്റ്റുഡൻറ്റോ മീശ ഉള്ളവനോ മീശ ഇല്ലാത്തവനോ എഴുതാൻ അറിയാവുന്നവനോ എഴുതാൻ വായിക്കാൻ അറിയാത്തവനോ ഒക്കെ ആയിരിക്കും. മേ ബി മകനും ഒരു കള്ള് ഷാപ്പ് കച്ചവടക്കാരന്റെ മകനുമാണ് ഈ ബിസിനസ് എന്നെ പരിചയപ്പെടുത്തിയത്. ഒരുപക്ഷെ അന്ന് അങ്ങനെ ഞാൻ ജഡ്ജ് ചെയ്തിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഇത്രയും നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് എനിക്ക് എത്താൻ സാധിക്കില്ല. സോ ഇത് പുതുതായിട്ട് കാണുന്ന വ്യക്തികൾ ശരിക്കും അതിനൊന്ന് പഠിക്കാൻ തയ്യാറാവണം. എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ്, ടൈറ്റ് യുവർ സീറ്റ്, ശരിക്കും ബെൽറ്റ് ഒന്ന്, സീറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഉറപ്പിക്കുക, നന്ന ഫാസ്റ്റ് ആയിട്ട് പോകുക. കാരണം വളരെ സേഫ് ആയിട്ടുള്ള ഒരു അംബ്രല്ലയുടെ താഴത്താണ് ടീം ഗ്ലോബൽസ്, ബ്യൂട്ടിഫുൾ ഓർഗനൈസേഷൻ. ശരിക്കും നമുക്കൊരു ഇങ്ങനെ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ വന്ന് പെട്ടു എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളുടെ ഏറ്റെങ്കിലും നീ സേഫ് ആയി എന്ന് ഞാൻ പറയാറില്ല. ഫ്രം മൈ ഹെർഡ്, ഞാനില്ലെങ്കിലും നീ സേഫ് ആണെന്ന് പറയാറില്ല. കാരണം താങ്ക് യു സാർ, താങ്ക് യു. സോ ഈ ഒരു അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു കൂടെയുള്ള ടീം മെമ്പേഴ്സിനോടും, ഡി പി ഓണേഴ്സ്. ഈ ഒരു ബിസിനസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് മെമ്പേഴ്സിന്റെ ശക്തമായ സപ്പോർട്ട് ഉണ്ട്. എല്ലാ മെമ്പേഴ്സിനോടും വലിയൊരു നന്ദി, പറയാതെ നിവൃത്തിയില്ല. ലവ് യു ടു ആൾ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. യെസ് ദിനേശ്. അറിവ് എന്ന് പറയാൻ നമ്മൾ കേട്ടറിയുന്നതും കണ്ടറിയുന്നതും കുറെ അറിവുകളുണ്ട്.
ദിനേഷ് ആദ്യം ഒന്നുകൂടെ ഒന്ന് ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ആദ്യം സംസാരിച്ചത് മ്യൂട്ട് ആയിരുന്നു തോന്നുന്നു, ഒന്നുകൂടെ സംസാരിക്കാം. തീർച്ചയായിട്ടും ഇത് എനിക്ക് സംസാരിക്കാനുള്ളത് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോടാണ്. കാരണം ഇത് നിങ്ങളുടെ ലൈഫിലൊരു തിരിച്ചറിവാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം ജീവിതത്തിൽ നമുക്ക് അറിവുണ്ട്, തിരിച്ചറിവുണ്ട് അല്ലേ? നമ്മൾ കേട്ടറിവുണ്ട്, കണ്ടറിവുണ്ട്, തിരിച്ചറിവ് എന്നുള്ളൊരു ഘടകമുണ്ട്. എന്താണ് ഈ തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഒരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് അല്ലേ? നമ്മൾ പലരും നമ്മുടെ ഈ ഒരു ബിസിനസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പലരും പറയും നമ്മൾ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കണ്ടേ, ആൾക്കാർ പോയി മീറ്റ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്തിട്ട് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പല ആളുകൾക്കും ഇറങ്ങി വർക്ക് ചെയ്യാൻ ഒരു മടി ഇത്രയുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഓൺലൈൻ പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലൂടെ വീട്ടിലിരുന്നു സമ്പാദിക്കുക എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ് ഈ കൊറോണ കാലഘട്ടം, അല്ലെങ്കിൽ ഈ ലോക്ക്ഡൌൺ പീരീഡ് എന്നുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വീട്ടിലിരുന്ന് പ്രൊമോട്ട് ചെയ്താലും, ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള പ്രൊമോഷൻ ആണെങ്കിൽ പോലും, ഇപ്പൊ നിങ്ങൾ കണ്ടിരിക്കുന്നത് എന്നകത്ത് ഓൾറെഡി പറഞ്ഞു, നമ്മളോടൊപ്പം വന്നിരിക്കുന്ന ഒട്ടനവധി ലേഡീസ് സ്ത്രീകളടക്കമുള്ള ആൾക്കാർ മാസം 100,000 രൂപയ്ക്ക് മേലെ ഇൻകം വാങ്ങിക്കുന്ന രീതിയിലേക്ക് എത്തിയത് അവരൊക്കെ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നുണ്ടാവും. അപ്പം അപ്പൊ അങ്ങനെയുള്ള ആളുകളും, പ്രത്യേകിച്ച് സ്ത്രീകളായിക്കോട്ടെ, എല്ലാ ആളുകൾക്കും, നിങ്ങളിപ്പോ എന്ത് മേഖല പ്രവർത്തിക്കുന്നോട്ടെ, ഒന്നൊരു വിഷയമല്ല, വീട്ടിലിരുന്നു കൊണ്ടും നിങ്ങൾക്ക് ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ വലിയ രീതിയിൽ ഒരു ഇൻകം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏറ്റവും വലിയൊരു തിരിച്ചറിവാണ്. ഇനിമം ഒരു 1 lakh ആൻഡ് അബോ ഇൻകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പൊ അതിനെ പറ്റി ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് നമ്മുടെ ഓൺലൈനും ഓഫ്ലൈനും എല്ലാം തന്നെ. അപ്പൊ ഇത് മാക്സിമം ലൈഫിൽ യൂട്ടിലൈസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ നാട്ടിലെ കുടുംബത്തിലെ സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മോദി കർ. അത് തിരിച്ചറിയുക. നമ്മളൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ഒരു ടീമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റും. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു, സീ യു ഓൺ ടോപ്പ്. താങ്ക് യു മിസ്റ്റർ ദിനേഷ്. ദിനേഷ് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ് പറഞ്ഞത്. കാരണം ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് നമുക്ക് എല്ലാവർക്കും അറിയാം, കുറെ ആളുകൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും ഓൺലൈൻ ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി എന്നൊക്കെ പറയുമ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു ലൈവ് പ്രോഗ്രാം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ലൈവ് പ്രോഗ്രാമിലേക്ക് വന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ അഭിനന്ദിക്കുന്നു. എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നത് ഈ ഒരു ഫസ്റ്റ് ലൈവ് പ്രോഗ്രാമിൽ, ദാറ്റ് മീൻസ് മോദി കെയർ എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഈ ഒരു കൊറോണ കാലത്ത് ഈ ബിസിനസിന്റെ എല്ലാ സാധ്യതകളെ കുറിച്ചും മനസ്സിലാക്കുകയും പഠിക്കുകയും അത് സക്സസ്ഫുൾ ആയിട്ടുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടം വ്യക്തികളാണ്, ഒരു കൂട്ടം എന്റർപ്രണേഴ്സ് ആണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാവരും ഒരു മാസം സ്വപ്നതുല്യമായ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഒരു സാധാരണ രീതിയിൽ, അല്ലെങ്കിൽ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരികയും സാധാരണ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം സ്വപ്നതുല്യമായ രീതിയിലുള്ള ഒരു മാസ വരുമാനവും അതിനനുസരിച്ച ഒരു ജീവിതവും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇന്ന് എന്റെ കൂടെ ഈ ഒരു ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത് ഈ കൊറോണ കാലഘട്ടം അവരുടെ ബിസിനസ്സിൽ നിന്ന വാക്കുകളുമായിട്ടാണ് അവർ നിങ്ങളോട് സംസാരിച്ചത്. സോ സുഹൃത്തുക്കളെ, ഈ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇതൊരു വലിയ മാറ്റമാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്, മോദിക്കർ എന്ന് പറയുന്ന ഒരു ബിസിനസ് ശരിക്കും ഒരു കാലഘട്ടത്തിന്റെ പ്രതീക്ഷയാണ്. ഇത്രയും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ദാറ്റ് മീൻസ് ലോകം മുഴുവൻ കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരിക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വലിയ പ്രതിസന്ധിയെ ലോകത്തെ എല്ലാ ജനങ്ങളും നേരിടുന്ന സമയത്ത്, ഞാൻ ഇന്നത്തെ പേപ്പറിൽ വായിച്ചത് 30,000 മുകളിലാണ് അമേരിക്കയിലെ മരണസംഖ്യ എന്ന് പറയുന്നത്. 600,000+ ആളുകൾ അവിടെ കൊറോണ എഫക്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ ബന്ധങ്ങളെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളർത്താൻ കഴിയുന്ന, വളരാൻ കഴിയുന്ന മനോഹരമായ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കാലഘട്ടത്തിൽ ഞങ്ങളുടെ ബിസിനസ്സിൽ സംഭവിച്ചത് ഇത്തരത്തിലുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. സോ നിങ്ങൾക്കും അത് അത്തരത്തിൽ ഒരു മാറ്റം, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഈ ഒരു സെഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മളുടെ ഈ ബിസിനസ് ചെയ്യുന്ന സെൽഫ് എന്റർപ്രണേഴ്സ് എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഫ്രീ എന്റർപ്രണേഴ്സ് എന്ന് വിളിക്കുന്ന ഈ വ്യവസായ സംരംഭകരെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുന്നതിൽ ഒരുപാട് അഭിമാനിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് പറയുന്ന, അതുപോലെ തന്നെ ആരോഗ്യ അധികൃതരൊക്കെ എന്താണോ പറയുന്നത്, അവർ പറയുന്നത് അനുസരിച്ച് ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുക, വീട്ടിൽ വളരെ നല്ല രീതിയിൽ തന്നെ അതെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ആരോഗ്യവും എല്ലാവിധ സമ്പത്തും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.